സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത് ഈ അൽകിതാബിനെ അൽകിതാബ് കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഖുർആൻ മസാനിയും മുത്തശാബിഹുമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. മസാനിയാണ് രണ്ടെണ്ണം ഉണ്ടാവും, മുത്തശാബിഹൻ ഒന്നൊന്നിനോട് സാദൃശ്യം ഉണ്ടാവും. അപ്പൊ ഒരു സ്ഥലത്ത് ഖുർആൻ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പറ്റിയ രൂപത്തിലാണ് എല്ലാ വാക്കുകളും എല്ലാ ആശയങ്ങളും ഈ രണ്ടെണ്ണവും ഒന്നൊന്നിനോട് സദൃശവുമായിട്ടാണ് ഖുർആനിന്റെ അവതരണം. അതാണ് നസ്ലന അലൈക്കൽ കിതാബ്, അള്ളാഹു നസ്ല അഹ്സനുൽ ഹദീസി കിതാബൻ മുത്തശാബിഹൻ മസാനിയ എന്ന് പറയാൻ കാരണം. ഇങ്ങനെ ഇപ്പൊ നമ്മൾ അന്ന് സൂചിപ്പിച്ചത് കറിയത്ത് ഒരു സ്ഥലത്ത് മനസ്സിലാകുന്നില്ല, കറിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാമമേ മനസ്സിലാകണമുള്ളൂവെങ്കിൽ ആ കറിയത്തിനെ മാറ്റി വേറൊരു പദം അവിടെ വെച്ച് അതേപോലത്തെ ഒരു ആയത്ത് ഖുർആനിൽ എവിടെയെങ്കിലും അതിനെ മുത്തശാബിഹായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഖുർആൻ മുഴുവൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ എല്ലാം രണ്ട് ആശയങ്ങൾ വിവരിക്കുന്നുണ്ട് എന്നും നമ്മൾ വിശദീകരിച്ചു. അത് ഇനി ആവർത്തിക്കുന്നില്ല. ആ വിശദീകരിച്ച കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകൾ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് കേട്ടാൽ മതി. കാരണം ഇനി അത് ആവർത്തിച്ചാൽ നിങ്ങൾക്ക് അത് പല ആളുകളും കേട്ടതായതുകൊണ്ട് അവർക്ക് അത് വിരസത അനുഭവപ്പെടും. പ്രധാനമായിട്ടും ഒരു കാര്യം ഇന്ന് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഖുർആനിനോടുള്ള ഖുർആനിക ആശയങ്ങളോടുള്ള സമീപനമായിരിക്കും. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. നമ്മളുടെ ചിരി, നമ്മുടെ കരയിൽ, നമ്മുടെ വെറുപ്പ്, നമ്മുടെ ആഗ്രഹം, നമ്മുടെ നടത്തം, നമ്മുടെ ഓട്ടം, നമ്മുടെ കളി, നമ്മുടെ തമാശ, നമ്മുടെ മുഴുകൽ, ഇതൊക്കെ ഖുർആനിക വചനങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ്. അല്ലാതെ ഭൗതികമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള സമീപനമല്ല. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഖുർആൻ പഠിക്കേണ്ടത്. ഇപ്പൊ ചിരിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. നമ്മുടെ ധാരണ ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പല്ലുകൾ കൊണ്ട് ചിരിക്കലാണ്, അല്ല. ഖുർആനിലെ ചിരിക്കൽ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ നിഷേധമാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് ഈ അൽ ഹദീസ്, ഈ ഖുർആനിനെ കുറിച്ചാണോ അവർ അത്ഭുതപ്പെടുന്നത്? യൽഹക്കൂന, അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. വലാ യബുക്കൂന, അവർ കരയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വചനങ്ങളെ അവർ നിഷേധിക്കുന്നു, അവരതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ഇരുന്ന് കരയണില്ല, ഖുർആനായത് കേട്ടിട്ട് ഇരുന്ന് കരയണില്ല എന്നല്ല. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ഖുർആൻ പറയുന്ന സൂറത്ത് 53:60 അഫമിൻ ഹാദൽ ഹദീസി, ഈ അൽ ഹദീസിനോടാണോ, ഇതിന്റെ കാര്യത്തിലാണോ തഅജബൂൻ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? അജബ് വരെ നമുക്ക് നിഷേധിച്ചിട്ടുള്ള അത്ഭുതമാണ്. അല്ലാതെ നമ്മൾ ഈ അത്ഭുതം കൂടുക എന്നുള്ള അത്ഭുതത്തിനല്ല, ഒരു വസ്തു കാണുമ്പോൾ. എന്നിട്ട് അള്ള പറയാണ് ഓ തെളുഹക്കൂന, നിങ്ങൾ ചിരിക്കുന്നു. വലാ യബുക്കൂൻ, അവർ കരയുന്നില്ല. തെളുഹക്കൂൻ, അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്, അവർ കരയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫലമ്മ ജാഅഹും ബി ആയാത്തിന ഇദാഹും മിൻഹാ യൽഹക്കൂൻ, 43:47 ഫലമ്മ ജാഅഹും ബി ആയാത്തിന, എന്റെ വചനങ്ങൾ കൊണ്ട് അദ്ദേഹം അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഇദാഹും മിൻഹ, ആ വചനങ്ങളിൽ നിന്നതാ അവർ യൽഹക്കൂൻ, ചിരിച്ചു പോകുന്നു. ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരതിനെ നിഷേധിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ചിരി, നമ്മുടെ കരച്ചിൽ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ
നടത്തം, നമ്മുടെ ചിന്ത, നമ്മുടെ നിരാശ, നമ്മുടെ സന്തോഷം, ഇതൊക്കെ ഈ വേദത്തോടുള്ള നമ്മുടെ സമീപനമാണ്. അതൊന്നുകിൽ നിഷേധം അല്ലെങ്കിൽ സ്വീകരിക്കുക, രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും. ഇത് ഖുർആനിക ആശയത്തോടുള്ള നമ്മുടെ സമീപനമാണ്. ഇത് മനസ്സിലായാൽ വലിയൊരു വാതിലാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടാൻ പോണത്. മഹത്തായ ഖുർആൻ പഠന രംഗത്ത് വലിയൊരു വാതിലാണ് ഈ ഒരു സംഗതി തുറക്കുന്നതോടുകൂടി തുറന്നു കിട്ടാൻ പോകുന്നത്. ഇനി നോക്കും, മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു വസ്തുക്കൾ മറന്നുവെക്കലല്ല, അത് ഖുർആനിന്റെ നിഷേധമാണ് മറവി എന്നുള്ളത്. ഖുർആനിന്റെ നിഷേധമാണ്. ഖുർആൻ പറയുന്ന നസിയ എന്ന വാക്കാണ് ഖുർആൻ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആൻ ഉപയോഗിച്ച വാക്ക് നസിയ എന്നാണ്. മറക്കുക എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ ഞാൻ ഈ പേപ്പർ ഇവിടെ മറന്നു വെക്കുന്നതിന് ഖുർആൻ ഭാഷാപരമായിട്ട് നസിയ എന്ന് പറഞ്ഞേക്കാം, പക്ഷെ ഖുർആൻ അതിന് ഉപയോഗിച്ചിട്ടില്ല. ഖുർആൻ ആ പദം അതിന് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ ആ പദം, നസിയ എന്ന പദം ഉപയോഗിച്ചത് ഖുർആനിന്റെ നിഷേധത്തിനാണ്. കാലകദാലിക അത്തത്തുക ആയാത്തുന, അപ്രകാരം എന്റെ വചനങ്ങൾ അവർക്ക് വന്നു കിട്ടി, അവരുടെ അടുത്ത് എത്തി. ഇപ്പൊ നസീത്തഹ, അവരതിനെ നിഷേധിച്ചു കളഞ്ഞതാണ്, എവിടെയെങ്കിലും മറന്നു വെച്ചൊന്നില്ലതല്ല. അപ്പൊ ഖുർആനിൽ നസിയ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ മറവി എന്ന് പറയുന്നത് ഈ തത്വശാസ്ത്രത്തെ, ദിവ്യ വചനങ്ങളെ നിഷേധിക്കുന്നതിനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഖുർആൻ അതിനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തുറന്നു കിട്ടുമ്പോ ഖുർആനിലെ വലിയൊരു വാതിലാണ് നമുക്ക് തുറന്നു കിട്ടുക. അപ്പൊ മൂസാ നബി മറന്നു വെച്ച റൂത്ത് എന്താന്ന് കിട്ടും. മൂസാ നബി താൽക്കാലികമായെങ്കിലും മറന്നു വെച്ച, അദ്ദേഹത്തിന്റെ നിഷേധത്തിന്റെ യാത്രയിൽ അദ്ദേഹം മറന്നു വെച്ച ഹൂത്ത് എന്താണെന്ന് കിട്ടും. അദ്ദേഹം കൊണ്ടുവരാൻ പറഞ്ഞ ഭക്ഷണം എന്താണെന്ന് കിട്ടും. ആ ഹൂത്തിലാണ് യൂനുസ് കഴിഞ്ഞുകൂടിയത് എന്ന് കിട്ടും. ഏതുവരെ? അയാൾക്ക് ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നത് വരെയും, ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ, പുതിയ ഉയർത്തെഴുന്നേൽപ്പ് യൂനുസിന് കിട്ടുന്നത് വരെ അദ്ദേഹം ഒരു ഹൂത്തിൽ കഴിഞ്ഞുകൂടി. ആ ഹൂത്ത് എന്താണെന്ന് അപ്പോൾ നമുക്ക് കിട്ടും. ഈ സന്ദേശമാണ് താൽക്കാലികമെങ്കിലും മൂസ തള്ളിക്കളഞ്ഞത്, നിഷേധിച്ചത്. അതാണ് ഹൂത്ത് എന്താണ് കഥ. ഖുർആനിൽ നസിയ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഈ സന്ദേശത്തിന്റെ നിഷേധമാണ്, ഈ സന്ദേശത്തിന്റെ നിഷേധമാണ്. ഇനി നമ്മുടെ കരച്ചിലെ ചിരി, മറവി, നമ്മുടെ ആഗ്രഹം, റജാഅ് ആഗ്രഹം, നമ്മുടെ ആഗ്രഹം ദൈവവചനങ്ങളോടുള്ള ഈമാനാണത്. അത് നിഷേധമല്ല. ലാ യർജൂന എന്ന് പറഞ്ഞത് നിഷേധമാണ്, അത് നിഷേധമാണ്. റജാഅ് ഇതെന്താന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചു, നമ്മുടെ തല, നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ വായ, നമ്മുടെ പള്ള, നമ്മുടെ കൽബ്, നമ്മുടെ ഫർജ്, നമ്മുടെ കാല്, ഇതൊന്നും ഇതല്ല, ഭൗതികമായതല്ല. അങ്ങനെ വെച്ചാൽ ഈ ഖുർആനിൽ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരിഞ്ച് ഖുർആനിന്റെ ആശയം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊക്കെ ദിവ്യ സന്ദേശങ്ങളാണ്. നമ്മുടെ വജ്ഹ് നമ്മുടെ സന്ദേശമാണ്. അതാണ് ഫോക്കസിലും വുജൂഹക്കും നിങ്ങളുടെ വീക്ഷണങ്ങൾ നിങ്ങൾ ക്ലീൻ ആക്കണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ദീൻ ക്ലീൻ ആക്കണം. നമ്മുടെ യദ് നമ്മുടെ ദീനാണ്, നമ്മുടെ കൽബ് നമ്മുടെ ദീനാണ്, നമ്മുടെ റുഹിയ നമ്മുടെ കാഴ്ച നമ്മുടെ ദീനാണ്, ദിവ്യ സന്ദേശമാണ്. നമ്മുടെ ഐന്, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് ആവർത്തനം പറയണില്ല. നമ്മുടെ കണ്ണ് നമ്മുടെ സന്ദേശമാണ്, നമ്മുടെ കൽബ് നമ്മുടെ സന്ദേശമാണ്, ബത്തന് നമ്മുടെ സന്ദേശമാണ്. ഇനി ഒന്നുകൂടി പറയാം, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല. നമ്മുടെ ഫർജ് വരെ ഖുർആനാണ്, ഖുർആനാണ്. അത് നിങ്ങൾക്ക് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ശരി, അത് സത്യം. വല്ലദീന ഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ,
വല്ലദീനഹും അലാ സ്വലാത്തിഹിം ഹാഫിളൂൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ വജഅൽന സമാ സഖഫൻ മഹ്ഫൂള ഫീ ലൗഹി മഹ്ഫൂൾ സംരക്ഷിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ദൈവത്തിന്റെ സന്ദേശമാണ്. ബൽ ഹുവ ഖുർആനും മജീദ്, മഹത്വമേറിയ ഖുർആനാണിത്. ഏത് ഫീ ലൗഹി മഹ്ഫൂൾ, സംരക്ഷിതമായ ദൈവത്തിന്റെ ഏടുകൾ, വചനങ്ങൾ, സംരക്ഷിതമായ ദൈവത്തിന്റെ ഗ്രന്ഥത്തിലുള്ള മഹത്വമേറിയ വായനയാണിത്. അപ്പൊ ലൗഹ് മഹ്ഫൂൾ ഖുർആനാണ്, ലൗഹ് മഹ്ഫൂൾ ഖുർആനാണ്. വജഅൽന സമാഅ, ആകാശത്തെ ഞാൻ നിങ്ങൾക്കാക്കിയിരിക്കുന്നു. സഖഫൻ മഹ്ഫൂളൻ, സംരക്ഷിതമായ ഒരു മേൽക്കുര എന്ന് പറയുന്നത് അത് ദിവ്യ സന്ദേശമാണ്, ദൈവത്തിന്റെ സന്ദേശമാണ്. റഹ്മൻ ആയാത്തിഹ, എന്നിട്ട് ആ വചനങ്ങളിൽ നിന്ന് അവർ മുഹരിലോൻ പിന്തിരിഞ്ഞു പോവുകയാണ്. ഇന്ന ഫീ ഖൽഖി സമാവാത്തി വല്ലർളി, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ, യമുറൂന അലൈഹ, ആ സമാഇലും അർളിലൂടെയും അവർ നടന്നു പോകുന്നു. ഈ ആകാശാണെങ്കിൽ ആരാ നടന്നു പോണത്? ഈ ആകാശം മുകളിലെ ആകാശാണെങ്കിൽ ആരാണ് ഈ ഇവര് പറയുന്ന ആകാശത്തിലൂടെ യമുറൂന അലൈഹ? ദിവ്യ സന്ദേശമാണത്, ദിവ്യ സന്ദേശമാണ് സമാ. എന്നിട്ട് വഹും അൻഹ മൊയ്തിലൂൻ, അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. ആ സമാവാത്തി വല്ലാറിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. ഒബിസ്തമായി ആയാത്തുൻ, സമായിൽ ആയാസുകളുണ്ട്, ദൈവവചനങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഒഫിസ്തമായി ആയാത്തുൻ, ഒഫില്ലർലി ആയാത്തുല്ലിൽ മൂക്കനീൻ, കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുകയും കാര്യങ്ങളെ ഉറച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട വചനങ്ങൾ അർളിലുണ്ട്. ഏതാണ് അർള്? അപ്പോ ആ സമാവാത്തി വല്ല അർളിലൂടെയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് മുകളിൽ കയറി ചിന്തിക്കേണ്ട കാര്യാട്ടോ, നിങ്ങൾ എത്ര കണ്ടു മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ മനസ്സിലാകാതെ അവിടെ നിന്ന് പറഞ്ഞാലോ അത് നിങ്ങൾക്കൊട്ട് മതിയാവില്ല. അപ്പൊ ഇത് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ, അവിടുന്ന് പോകുന്നത് ഹിഫ്ള് ചെയ്യപ്പെട്ടത് അദ്ദിക്റാണ്. അവരവരുടെ ദീനുകൾ, അവരുടെ സന്ദേശങ്ങൾ, അവരുടെ വചനങ്ങൾ അവർ സംരക്ഷിക്കുന്നവരാണ്. ഈ ഉന്നതമായ ആശയങ്ങളെ നിങ്ങൾക്ക് സംരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കി ഞാൻ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. എന്നിട്ടും വഹുമ്മൻ ആയാത്തിഹ, അതിൽ പറഞ്ഞ വചനങ്ങളിൽ നിന്ന് അവർ മുഴരിയതോൻ പിന്തിരിഞ്ഞു പോവുകയാണ്. അപ്പൊ നമ്മുടെ പിന്തിരിയൽ വരെ ദൈവിക സന്ദേശത്തോടുള്ള നമ്മുടെ സമീപനമാണ്. അപ്പൊ നമ്മുടെ പിന്തിരിയൽ പറഞ്ഞു, നമ്മുടെ നടത്തം ഞാൻ മുമ്പ് പറഞ്ഞു തന്നത് അന്യ നടത്തം പറയണില്ല. നടക്കുക എന്ന് പറഞ്ഞാൽ ഈ സന്ദേശത്തിൽ ജീവിക്കുക എന്നാണ് അർത്ഥം, അല്ലാതെ നമ്മുടെ റോട്ടിലൂടെ നടക്കുക എന്നില്ല അർത്ഥത്തിനല്ല എന്ന് ഞാൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. റോട്ടിലൂടെ ഇബാദുർ റഹ്മാനി യംശൂന അലല്ലർ ലിഹൗന, ദൈവദാസന്മാർ ഈ ഖുർആൻ അനുസരിച്ചാണ് അവർ ജീവിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാതെ ഭൂമിക്ക് വേദനിക്കാതെ മെല്ലെ നടക്കുന്നില്ല അർത്ഥത്തിനല്ല. വജാലനാലഹു നൂറൻ, ഒരു വെളിച്ചം ഞാൻ അവന് കൊടുത്ത്, എംഷി ബിഹി, ആ വെളിച്ചവുമായി അവൻ നടക്കും, ബൈനന്നാസി, ജനങ്ങൾക്കിടയിലൂടെ എന്ന് പറഞ്ഞാൽ ഖുർആനിനോടുള്ള സമീപനമാണത്, ദൈവത്തിന്റെ വചനങ്ങളോടുള്ള മനുഷ്യരുടെ സമീപനമാണ് അവന്റെ മഷി, അവന്റെ നടത്തം, അവന്റെ പിന്തിരിയൽ ഖുർആനിന്റെ ഖുർആനിക വചനങ്ങളോടുള്ള നിഷേധമാണ്, അവന്റെ മറവി ഖുർആനിക വചനങ്ങളോടുള്ള നിഷേധമാണ്, അവന്റെ ചിരി ഖുർആനിക വചനങ്ങളോടുള്ള നിഷേധമാണ്, അവന്റെ കരച്ചിൽ ഖുർആനിക വചനങ്ങളുടെ ഉൾക്കൊള്ളലാണ്. മനസ്സിലായോ? അതാണ്. അപ്പൊ സംരക്ഷിക്കപ്പെട്ട ഫർജ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. വല്ലത്തി അഹസനത്ത് ഫർജഹ വനഫഖന ഫീഹി, ആ ഖുർആനിനെയാണ് അവൾ സംരക്ഷിച്ചു നിർത്തിയത്. കാരണം അത് അവൾ ആയത്താണ്, അതൊരു സൂചന എന്ന് ഞാൻ നിങ്ങൾക്ക് തരികയാണ്, അത് പിന്നീട് വിശദീകരിക്കാം. ഈസ ഒരു ആയത്താണ്, മറിയം ഒരായത്താണ്, ഇന്നൊരു സൂചനയെ തരുന്നുള്ളതാണ്, അത് പിന്നെ വിശദീകരിക്കാം. ഈസ ഒരു ആയത്താണ്, അത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്, എന്റെ വകയല്ല.
ഈസ ഒരു ആയത്താണ്, മറിയം ഒരു ആയത്താണ്. അപ്പൊ ആയത്തായ മറിയം, ആ മറിയം സംരക്ഷിച്ചു നിർത്തിയത് ഈ സന്ദേശത്തെയാണ്. അപ്പോഴാണ് ഒനുഫിഹി, അപ്പോഴാണ് ഈ ആശയം അവിടെ കത്തിക്കപ്പെട്ടത്. അപ്പോഴാണ് സദ്ദഖത്ത് ബികലിമാത്തി റബ്ബിഹ, അതാണ് ഒനുഫിഹ ഫിസ്സൂരി. ഈ സൂറാണ് ഊതിക്കത്തിക്കുന്നത്, ഈ അൽ ഹദീദാണ് ഊതിക്കത്തിക്കുന്നത്. ആത്തൂനി സുബർ അൽ ഹദീദി, അതാണ് ഇവിടെ എൻലൈറ്റ്മെന്റ് ചെയ്യുന്നത്, കത്തിക്കുന്നത്. അപ്പോൾ ആയത്താവുന്ന മറിയം സംരക്ഷിച്ചു നിർത്തിയത് ദൈവീകമായ സന്ദേശത്തെയാണ്. അതാണ് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരതിനെ സംരക്ഷിച്ചു നിർത്തും. ദൈവീകമായ വചനങ്ങൾ, അവന്റെ സന്ദേശങ്ങളെ അവർ സംരക്ഷിച്ചു നിർത്തും. ഇങ്ങനെ മുത്തശാബിഹായിട്ട് ഖുർആൻ മനസ്സിലാക്കണം. ഇങ്ങനെ ഖുർആനിനെ നിങ്ങൾ മുത്തശാബിഹായിട്ട് മനസ്സിലാക്കൂ, വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കും. ഇത് മനസ്സിലാകെ, ഇത് ഒരു ഡിക്ഷണറിങ്ങൾ, ഒരു ഡിക്ഷണറിങ്ങൾ, ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കിതാബ്, ഈ അറബി കിതാബൊക്കെ വായിച്ചിട്ട് ഞങ്ങൾക്ക് ഈ പിന്നെ അൽമുഞ്ചിറൊക്കെ വായിച്ചു നോക്കി, അതിലെ റൂട്ട് വേർഡും മറ്റേ വേർഡൊക്കെ കിട്ടുന്ന ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. മനസ്സിലാക്കണം, ഞങ്ങൾ ഒരു ഡിക്ഷണറിയുടെ പിന്നാലെയും പോണ്ട, ഇതിനെ മനസ്സിലാക്കിയാണ്. അപ്പൊ റായിത്തുമുൽ, ഞാനൊന്ന് ഓതി വെച്ചായത്താ, ഞാനതിന് വിശദീകരിക്കാം. അപ്പൊ അത് മണിക്കൂർ പറയാം, അതിൽ കൂടുതൽ പറയണേ. അപ്പൊ റായിത്തുമുൽ മാ, ഒരു ജലത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ മാ ഇപ്പൊ ഇതാണോ എന്ന് സംശയിക്കണ്ട, ഇതല്ല, ഇതാണ് ഈ മാൾ. അത് അൽമാ എന്നുള്ള രണ്ട് ഗ്ലാസ് ഇപ്പൊ കഴിഞ്ഞു, അത് ആരെയൊക്കെന്നെങ്കിലും വാങ്ങി കേൾക്കാം. കൂടുതൽ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. മുമ്പ് ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് അൽമാ ഒരു ചെറിയ അരമണിക്കൂർ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറോളം അൽമാ ഖുർആനിലെ മാൾ വന്ന സ്ഥലങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് കേൾക്കാൻ നോക്കി. അപ്പൊ ഇന്ന ഖുർആനില് ഒരു സൂചന മാത്രം ഞാൻ തരാം. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, 6:115. ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു കിതാബും മുബാറക്കാൻ ഇറക്കി തന്നിക്കുന്നു. അപ്പൊ കിതാബും മുബാറക്, നീ അതിനോട് മുത്തശാബിയായിട്ട് ഒരു ആയത്ത് പറയും. വഹാദാ ദിക്റുൻ മുബാറക്, ആ കിതാബിനെ അവിടുന്നാണ് മാറ്റി, ദിക്റിനെ കൊണ്ടുവന്നു. അപ്പൊ കിതാബ് ദിക്റാന്ന് കിട്ടി. എത്ര എളുപ്പം പഠിപ്പിക്കണം റൂട്ട്. അല്ല നോക്കി, നിങ്ങൾ ഡിക്ഷണറി തിരഞ്ഞൊന്നും പോണ്ട. കിതാബ് നിങ്ങൾക്ക് അറിയില്ലേ, ദിക്ർ അറിയില്ലേ? വഹാദാ ദിക്റുൻ മുബാറക്കുൻ അൻസൽനാഹു. അപ്പൊ അന്തും ലഹു മുങ്കിറുൻ, അല്ല ചോദിക്കൽ. ഈ അനുഗ്രഹീതമായ ഈ ദിക്റ് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ട് അതിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അപ്പൊ ഏതാണ് ദിക്ർ? നീ ദിക്റി അല്ല എന്ന് നാട്ടില് ദിക്റ് ചൊല്ലിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഖുർആനിലെ ദിക്റ് ഇതാണ് എന്നുള്ളതാകട്ടെ. എന്ത് ദിക്റുങ്ങൾ നാട്ടിൽ പറഞ്ഞാലും ശരി, അല്ല പറഞ്ഞ ദിക്റ് ഹാദാ ദിക്റുൻ മുബാറക്, മുബാറക്കായ ദിക്റ് ഇതാണ്. നീ ബൈത്തും മുബാറക് ഏതാണ്? പിന്നെ അവലെ ബൈത്തിൻ മുലിയൽ ഇന്നാസിൽ എല്ലദീബി ബക്കത്തെ മുബാറക്ക്. അപ്പൊ ബൈത്തും മുബാറക് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ അത് ഏതാണ്? ഖുർആൻ. അപ്പൊ നോക്ക്, പദങ്ങളെ മാറ്റി മാറ്റി വെച്ച് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. മുത്തശാബിയാണ്, ഒന്നൊന്നിനോട് തശാബുഹാക്കി പറയാം. ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്, വേണമെങ്കിൽ പഠിച്ചോടി എന്നല്ല പറ, വേണമെങ്കിൽ പഠിച്ചു. ഇങ്ങനെയല്ലാതെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്? അല്ല, വളരെ സാധാരണക്കാരൻ. നീ അതും മാറ്റി. പിന്നെ അവല ബൈത്തിൻ ഉലി അലി നാസി, അത് പറഞ്ഞു. മിനസ്സമായി മാൻ മുബാറക്കൻ, കണ്ടോ? മാ ഇനി അറിയില്ലെങ്കിൽ മാൻ മുബാറക്കൻ, ഞാൻ നിങ്ങൾക്കൊരു മാവും മുബാറക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഏതാണത്? അപ്പൊ നോക്കൂ, ബൈത്തും മുബാറക്ക് പറഞ്ഞു, ദിക്റും മുബാറക്ക് പറഞ്ഞു, കിതാബും മുബാറക്ക് പറഞ്ഞു, മാവും മുബാറക്ക് പറഞ്ഞു, ഷജറത്തും മുബാറക്കത്ത് പറഞ്ഞു, ബുക്കത്തും മുബാറക്കത്ത് പറഞ്ഞു, മുൻസരൻ മുബാറക്കത്തൻ പറഞ്ഞു, തഹിയത്തൻ മുബാറക്കത്തൻ പറഞ്ഞു. ഈ എട്ട് ആയത്ത് പറഞ്ഞിട്ട് അത് ദൈവ സന്ദേശത്തെ അങ്ങനെ പഠിപ്പിച്ചു. വേർഡ് മാറ്റി 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 വെച്ച് പഠിപ്പിച്ചു. റബ്ബി അൻസിൽ, നീ പഠിച്ചവനെ ഞങ്ങൾക്ക് ഇറക്കി തരണം. മുൻസരൻ മുബാറക്ക ഏതാണത്? അപ്പൊ എട്ട് വചനത്തിൽ മുബാറക്ക് മാറ്റി 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 പഠിപ്പിച്ചു തന്നിട്ട് ഈ കിതാബും ഇതെല്ലാം അള്ളാഹു പഠിപ്പിക്കാനുള്ള വഴികളെടുത്തു. ഇങ്ങനെ ഒന്നൊന്നിനോട് തശാബുഹായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്.
ഇങ്ങനെ മുത്തശാബിഹായിട്ടും മസാനിയായിട്ടും ഖുർആൻ ആ ആയത്തന്നെ നിങ്ങൾ നോക്കൂ. വലക്കത് ആതൈനാക സബ്അമിനൽ മസാനി വൽ ഖുർആനിൽ അലീം, റബ്ബ് സമാവാത്തി സബ്ഇ വൽ ഖുർആനിൽ അലീം. ആ അതേ ഓർവ നോക്കൂ നിങ്ങൾ ആവർത്തനം. ആ ഖുർആനിൽ അലീമിന് അവിടെ രണ്ട്, ആ രണ്ട് ആയത്തിലെയും ഖുർആനിൽ അലീമിന് അവിടെ നിർത്തിയിട്ട് ആദ്യ പാർട്ടാണ് മാറ്റിവെച്ചു. ഒന്നില് സബ്ഇ മിനൽ മസാനി എന്നും വെച്ചു, ഒന്നില് സമാവാത്തി സബ്ഇ എന്നും വെച്ചു. ആ ഒരൊറ്റ മാറ്റം. അപ്പോ സബ്ഇ മിനൽ മസാനി സബ്ഇ സമാവാത്തി സബ്ഇ എന്നാണ്, അത് ഖുർആനാണ്. ആവർത്തനങ്ങളായ ആവർത്തനങ്ങളായ ഒരുപാട് നിരവധി ആവർത്തനങ്ങളുള്ള ഉന്നതമായ ആശയങ്ങളും മഹത്തായ ഒരു ഖുർആനും ഞാൻ നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞത്. ഇനി അതിനെ അതേപോലെ മാറ്റി, ഇനി അതിനെ അതേപോലെ മാറ്റി റബ്ബ് സമാവാത്തി സബി വല്ലർഷിൽ അലീം, വല്ലർഷിൽ അലീം. ആ ഖുർആനെ അവിടുന്ന് മാറ്റിയിട്ട് അവിടെ അർശ് കൊണ്ടുവന്നു. അപ്പൊ അർശിനി ഏതാണെന്ന് തെരഞ്ഞെടുക്കണ്ട, അർശിനി എവിടെയെന്ന് തെരഞ്ഞെടുക്കണ്ട, അർശതാ അല്ലാന്റെ അർശ്. അവിടെ വൽ ഖുർആനിൽ അലീം എന്നല്ല, ആ ഖുർആനിനെ അവിടുന്ന് മാറ്റിയിട്ട് അല്ല അർശിൽ അലീം എന്ന് അവിടുന്ന് അവിടെ സ്ഥാപിച്ചിട്ട് ആ ആയത്തിനെ പഠിപ്പിച്ചു. നീ അർശ് ഏഴാനാകാശത്തിൽ എവിടെയെങ്കിലും അല്ല ഇരിക്കുന്ന സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കണ്ട, അത് ഖുർആനാണ്. ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഖുർആനിനെ മസാനിയായിട്ടും മുത്തശാബിഹായിട്ടും ഖുർആനിനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലായർജൂന പറഞ്ഞു, ലായർജൂന ഒരു മൂന്നാലെന്നാണ് ഇങ്ങോട്ട് പറഞ്ഞു. ലായർജൂന ഇനി ലായർജൂന അവരാഗ്രഹിക്കുന്നില്ല എന്നാണ് വിഷ്, അവർ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവരും അതിനെ ഉൾക്കൊള്ളുന്നില്ല, അതിനെ എടുക്കുന്നില്ല എന്നാ. ലായർജൂന ലിഖാനാന്ന് പറഞ്ഞാൽ നമ്മെ കണ്ടുമുട്ടാന്ന്, നമ്മുടെ ആശയത്തെ നിഷേധിക്കുന്ന ആളുകൾ ചോദിക്കുന്നു. ഈത്തിപ്പി ഖുർആനിൻ വൈരിഹാദ, ഇതല്ലാത്ത മറ്റൊരു ഖുർആൻ കൊണ്ടുവാ. അപ്പൊ ലിഖാനാന്ന് പറഞ്ഞാൽ അള്ളാഹനെ കണ്ടുമുട്ടാന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ സന്ദേശത്തെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ. മനസ്സിലായോ? വൽ ഖവായിദു മിനൻ നിസായി ലാ യർജൂന നിക്കാഹൻ. അപ്പൊ ലാ യർജൂന ലിഖാന, നിങ്ങളിൽ ലാ യർജൂന നിക്കാഹൻ, ദൈവത്തിന്റെ സന്ദേശവുമായി സന്ധി ചെയ്യാനും അത് സ്വീകരിക്കാനും തയ്യാറില്ലാത്ത ആളുകൾ, അതാണ്. അല്ലാതെ പെണ്ണിട്ടാണ്, അത് വേറെ. പെണ്ണിട്ടാണ് പൂതില്ലാത്ത ആൾക്കാരെന്നല്ല, നമ്മുടെ പൂതിയൊക്കെ ഇതിനോടാണ്, ഇതിനോടുള്ള സമീപനമാണ്. നമ്മുടെ റജാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഠായി തിന്നാനുള്ള പൂതിയോ ചായ കുടിക്കാനുള്ള പൂതിയോ ചോറ് വയ്ക്കാനുള്ള പൂതിയോ പെണ്ണുകെട്ടാനുള്ള പൂതിയോ അല്ല ഇതിലെ വിഷയം. ഇതിൽ ലാ യർജൂന എന്ന് പറഞ്ഞ ഈ സന്ദേശത്തോടുള്ള നിഷേധമാണ്, അതാണ് ലാ യർജൂന നിക്കാഹൻ, ഈ സന്ദേശത്തെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ, അതാണ്. ഒമങ്കാന യർജൂന ലാ യർജൂന ബി അയ്യാമില്ല, നോക്കൂ അതും മാറ്റി. അവർക്ക് അള്ളാന്റെ അയ്യാമ് വേണ്ട. ഏതാണ് അള്ളാന്റെ ദിനങ്ങൾ? അള്ളാന്റെ ആയത്തുകൾ, ദൈവവചനങ്ങൾ. അപ്പൊ ലാ യർജൂന വെച്ച് പറഞ്ഞു തരാനേ, ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ലാ യർജൂന നിക്കാഹന മനസ്സിലാവുന്നില്ലേ, ലാ യർജൂന നിക്കാഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ, ലാ യർജൂന ബി അയ്യാമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഒരു സ്ഥലത്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതുണ്ടാവും. ലാ യർജൂന ലിഖാന ഇസ്തിബി ഖുർആനിൻ വൈരിഹാ ഹദ ഔ ബദ്ദിൽഹു ഖുൽ മാ യകൂനു ലി അൻ എന്നെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ഈ സന്ദേശത്തെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ, അതിനെ ഈമാൻ കൊള്ളാൻ തയ്യാറില്ലാത്ത ആളുകൾ അവർ പറയും. അപ്പൊ ലിക്കാന എന്ന് ഞാ എന്നുള്ളതിനെ അവിടുന്ന് മാറ്റി ബി അയ്യാമില്ല എന്നാക്കി ഒരു സ്ഥലത്ത്, ആ ഞാ എന്നുള്ളതിനെ അവിടുന്ന് മാറ്റി ഒരു സ്ഥലത്ത് നിക്കാഹ് എന്നാക്കി. നീ വേറെ പലതും അതിനാക്കി മാറ്റുന്നുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അത് അള്ളാഹുവിന്റെ സന്ദേശമാണ്. ദൈവത്തെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മെസ്സേജിനെ ആഗ്രഹിക്കാത്ത ആളുകൾ, അത് ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അത് വേണ്ട. ലാ യർജൂന ആഗ്രഹിക്കാത്ത ആളുകൾ,
അപ്പൊ നമ്മുടെ ചിരി, നമ്മുടെ കരച്ചിൽ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ നോട്ടം, നമ്മുടെ ശബ്ദം, അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ സൗണ്ട്, അതുവരെ ഈ സന്ദേശമാണ്. അത് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാ സൗത്ത്. അത് സൗണ്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മെസ്സേജിനോടുള്ള, സന്ദേശത്തോടുള്ള നമ്മുടെ സമീപനമാണ്. അത് നമ്മളൊരിക്കൽ ഈ കുടുംബനെ തിരൂരിൽ തന്നെ വിശദീകരിച്ചത്, നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദീൻ പ്രവാചകന്റെ ദീനിന്റെ അപ്പുറത്തേക്ക് പോകരുത് എന്നാണ്. നബി എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം, റസൂൽ എന്ന് പറയുന്ന സന്ദേശം, നബി എന്ന് പറയുന്ന സന്ദേശം, ഈ സന്ദേശത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദീൻ ഉയരരുത്, അതിന്റെ കീഴ് നിൽക്കണം, അതിനെ മറികടക്കാൻ നിൽക്കരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ല വോളിയം കൂട്ടരുത് എന്നാണെങ്കിൽ അങ്ങനെ മനസ്സിലായിക്കൊള്ളി, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നബിനേക്കാളും വോളിയം വെച്ച് ഇവര് പ്രസംഗിക്കണം, മൈക്കടെ വോളിയം കൂട്ടണ്ടെന്നാണെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മനസ്സിലാക്കണവർ മനസ്സിലാക്കിയാൽ എനിക്ക് കുഴപ്പമില്ല. അത് പിശാചിനോട് പറഞ്ഞല്ലോ, മനുഷ്യത്തവറ്റൈലിക്കാവ സൗത്തിക്ക എന്ന് പറഞ്ഞല്ലോ. ഹൈലും രിജിലും സൗത്തും ഒക്കെ അവന്റെ ദീനാണ്, അതൊക്കെ അവന്റെ ദീനാ. പിശാചിന്റെ കാലും പിശാചിന്റെ ഹൈലും പിശാചിന്റെ സൗത്തും ഒക്കെ അതിന്റെ അവന്റെ ദീന, പിശാചിന്റെ ദീനാണ് അത്. അത് ആ സൗത്ത് ശൈത്താന്റെ ദീനാണ്. അള്ളാഹുടെ രീതിയിലുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുടെ രീതിയിലുണ്ട്, ശൈത്താന്റെ രീതിയിലുണ്ട്. അത് നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ആവർത്തിക്കണില്ല. ഷജറത്തും മുബാറക്കത്തുണ്ട്, ഷജറത്തും ഹബീസത്തുണ്ട്. ഇവര് പറയുന്ന ഇത് വിഷയം ഞാൻ പോയോ അല്ലേ. ചീത്ത എന്ന് പറയുന്ന ചീത്ത പെണ്ണുങ്ങളല്ല, ചീത്ത ആശയം അൽ ഹബീസീനലിൽ ഹബീസാ. ഇവര് പറയുന്ന ചീത്ത ആളുകൾക്ക് ചീത്ത ആളുകൾ, ആ തൊയ്യിബാത്തുൽ തൊയ്യിബീൻ, നല്ല പെണ്ണുങ്ങൾ നല്ല ആൾക്കാർക്ക്. അത് ഞാൻ ചോദിച്ചു നൂഹിനും ലൂത്തിനും അപ്പൊ എങ്ങനെ നല്ല ആൾക്കാരെ ലഭിച്ചു. അപ്പൊ ലൂത്തും ഓലക്ക് എന്തിയോ നല്ല പെണ്ണിനെ കിട്ടായിരുന്നു എന്ന് ചോദിച്ചു. ലൂത്തിനും കുത്തിരിക്കത്തല്ല കിട്ടിയത്. അതെ, ലൂത്തിനും നൂഹിനും വല്ല ചരിത്രത്തിലും മുശ്രിക്കത്തിനെ കിട്ടിക്കണം. അപ്പൊ ലൂത്തും നൂഹും നല്ലവരല്ല. അൽ ഹബീസുദൽ ഹബീസ, അതല്ല, നല്ല സന്ദേശങ്ങളാണ്, ഉന്നതമായ സന്ദേശങ്ങളാണത്. അതിന് പേര് അതാണ് ശജറത്തും തൊയ്യിബത്തുണ്ട്, ശജറത്തും ഹബീസത്തുണ്ട്. നമുക്ക് അടുക്കേണ്ട മരവുമുണ്ട്, അകലേണ്ട മരവുമുണ്ട്. മനസ്സിലായോ? നമുക്ക് സമീപിക്കേണ്ട നമ്മുടെ സമീപനം എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസ അതിന്റെ ഈമാനാണ്. നമ്മൾ ഒന്നിനോട് സമീപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിന്റെ അടുത്തേക്ക് പോവുക എന്നുള്ള അർത്ഥത്തിനല്ല. ഖുർആൻ ഉപയോഗിച്ച കുറുബ് സമീപിക്കുക എന്ന് പറഞ്ഞാൽ സന്ദേശത്തെ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ഞാൻ നിങ്ങൾ ഇത് നിങ്ങൾക്ക് വമ്പിച്ച ഒരു വാതിലാണ് തുറന്നു തരുന്നത്. എത്രയെന്ന് പറഞ്ഞാൽ ഒരായിരം കൊല്ലം ഇരുന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു വാതിലാണ് തുറന്നു തരുന്നത്. ഇത് ഈ സമീപനത്തോടുകൂടി നമ്മുടെ നിരാശ, ഈ സന്ദേശത്തോടുള്ള നിരാശയാണ്, അതിനോടുള്ള കുഫറാണ്. യേസ നിരാശപ്പെടുക എന്ന് പറഞ്ഞാൽ കുഫറാണ്. നമുക്കൊരു പൈസ കിട്ടാത്തതിന്റെ നിരാശയല്ല, ഒരു വീടുണ്ടാക്കാത്തതിന്റെ നിരാശയല്ല. ഖുർആൻ പറയുന്ന യേസല്ലദീന കഫറു, യേസ് എന്ന് പറയുന്നത് കുഫറാണ്. ഇനി എന്താ ഞങ്ങൾക്ക് പറഞ്ഞുതരാം? വല്ലാത്തി യേസിന മിനൽ മഹീദ് എന്ന് പറഞ്ഞാൽ ഹൈലുണ്ടാവൂലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട പെണ്ണുങ്ങൾ എന്നല്ല. എന്താ പറയാ? കുഫ്രിലൂടെ അതാണ് മഹീദ്, കുഫ്രാണ്. അതാണ് യസ്അലൂനകാലിൽ മഹീദ് ഖുൽഹു ആദൻ ഫലാ തഖ്റബൂഹുന്ന. ആ സമയത്ത് അത് സ്വീകരിക്കരുത് എന്നാണ്, കുഫ്രിനെ എടുക്കരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് വല്ലാത്തി യൈസിന മിനൽ മഹീദ്, കുഫ്ർ ബാധിച്ച് നിരാശ പൂണ്ട ആളുകൾ എന്നാണ്.
അല്ലാതെ എനിക്ക് ഇനി മെൻസസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, വർത്തമാനെ ആയാലും ഉണ്ടാവില്ലല്ലോ, ഇനി ഞാൻ എന്താ കാട്ടാന്ന് നിരാശ. നമ്മുടെ ശാരീരികമായിട്ടോ നമ്മുടെ ഭൗതികമായോ ഉണ്ടാകുന്ന നിരാശ ഖുർആനിൽ ആ എഴുത്തല്ല. എഴുതി വെച്ചോളി നിങ്ങൾ എവിടെയെങ്കിലും. നിരാശയല്ല നമ്മുടെ നിരാശ എന്ന് പറയുന്നത്, ഈ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനമാണ്. കുഫ്റാണ് നിരാശ. ഖുർആനിക വചനങ്ങളോടുള്ള നിഷേധമാണ്. രണ്ട് സമീപനേ ഉള്ളൂ, ഒന്ന് കുഫറും ഒന്ന് ഈമാനും. കുഫർ ഈമാന് രണ്ട് സമീപനേ നമുക്കുള്ളൂ. ഇതിനെ എടുക്കാൻ തള്ളുക രണ്ടെണ്ണം. അത് ഇത് ഈ ഖുർആനിൽ പറയണത് അതൊക്കെ തന്നെ ഉള്ളു, വേറൊന്നില്ല. അപ്പൊ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമുക്ക് ഈ ഞാന് ഇത് ആവർത്തനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ മുഴുവൻ ആളുകളും ഈ നെറ്റിലൊന്നും കേൾക്കാത്ത ആളുകളാണ്. കുറെ ആൾക്കാരോട് വന്ന് അവർക്കും കൂടി വേണ്ടി പറയാം. നമ്മുടെ അളത്തവും തൂക്കവും വരെ ഈ ഖുർആനിനോടുള്ള സമീപനമാണ്. നമ്മുടെ വീട്ടിലെ ഒരു മിഠായി അളന്നു കൊടുക്കലല്ല, ഒരു കിലോ വെല്ലം തൂക്കി കൊടുക്കണ കഥയല്ല ഇതില്. ഇത് ഞാൻ പറയണോ പറയണ്ടെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കും. ഷുഐബ് നബി അവരോട് പൂർത്തിയാക്കാൻ പറഞ്ഞത് അവരെ വീട്ടിലെ സാമാന അളക്കലല്ല, കടയിലെ വെല്ലം തൂക്കി കൊടുക്കണം പഞ്ചാര തൂക്കി കൊടുക്കണ കാര്യമല്ല, ഇതിനോടുള്ള സമീപനമാണ്. അതാണ് കയ്യിലും മീസാനും ഖുർആനാണ്. ഹദീദ് ഖുർആനാണ്, കയ്യിലും മീസാനും ഖുർആനാണ്. അത് കയ്യിലും മീസാനും എന്ന് പറഞ്ഞിട്ട് ഒരു അത് മാത്രം ഞാൻ പറഞ്ഞൊരു ചെറിയ ക്ലാസ് ഉണ്ട്, അത് കേൾക്കും. ഖുർആനിൽ വന്ന കയ്യിലൊക്കെ വാൻതല്ല ജനങ്ങളെ നീതിയിൽ നിലനിർത്താൻ പറ്റുന്ന ഒരു കിതാബും മീസാനും ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ഏതാണത്? നമ്മളെ പീടിയിൽ തൂക്കണ തുലാസ അല്ല, തുലാസല്ല, അത് ഖുർആനാണ്. ഔഫു എന്ന് പറഞ്ഞാൽ വഫാ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കിലോ അരി മുഴുവൻ കൊടുക്കുക എന്നല്ല. ഈ സന്ദേശത്തിനെ പൂർണ്ണമായും നിങ്ങൾ ഉൾക്കൊള്ളുക എന്നാണ്. ഖുർആനിലെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ആശയത്തിന്റെ സ്വീകരിക്കലാണ്. ഈ ആശയത്തെ പൂർണ്ണമായും സ്വീകരിക്കുന്നതിനെയാണ് ഖുർആനിൽ വഫാത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വഫാത്ത് മൗത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ നിഷേധമാണ്. അങ്ങനെ മനസ്സിലായോ? അതാണ്. അപ്പൊ ഔഫു അൽ കൈലവൽ മീസാന എന്ന് പറഞ്ഞ ഈ ഖുർആനിനെ നിങ്ങൾ പൂർണ്ണമായും എടുക്കുക എന്നാണ്. ഈ ഖുർആനിനെ പൂർണ്ണമായും ഈമാൻ കൊള്ളുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഇബ്രാഹിമുല്ലദി വഫ, ഈ ആശയത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട ഇബ്രാഹിം, അല്ലാതെ തൂക്കിക്കൊടുത്ത ഇബ്രാഹിം എന്നല്ല. അതിനാണ് ഔഫ യു പി വഫാത്ത് എന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ പൂർണ്ണമായും എടുക്കുക ജീവിതത്തിൽ, അതാണ് വഫാത്ത്. മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ആശയത്തിന്റെ നിഷേധമാണ്, ഈ ആശയത്തിന്റെ നിഷേധമാണ്. അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു തരികയാണ്. ഇതനുസരിച്ച് നിങ്ങൾ ഖുർആൻ വായിക്കുക. നിങ്ങൾക്ക് വളരെ എത്ര വലിയ നാഷണൽ ഹൈവേ കൂടി പോണ പോലെയേക്കാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. അത്ര ഈസി ആയിട്ട് ഖുർആനിലൂടെ എങ്ങനെ സഞ്ചരിക്കാം? ഖുർആനിലൂടെ സഞ്ചരിക്കാൻ പറ്റും, അല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോകൂല, മുട്ടി മുട്ടി നിൽക്കും. അപ്പൊ ഖുർആനിന്റെ സമീപനം അതാണ്. ഇനി ഞാൻ ഓതി വെച്ച ആയത്തുകൂടി വിശദീകരിച്ച് അവസാനിപ്പിക്കാം. അഫറായിത്തുമുൽ മാഅ, ഈ ജലത്തെ നിങ്ങൾ കാണുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന നമ്മുടെ കുടി, നമ്മുടെ തീറ്റ, നമ്മുടെ റിസ്ക്, ഭക്ഷണം ഒക്കെ ഇതാണ്, ദൈവിക സന്ദേശമാണ്, ദൈവിക സന്ദേശമാണ്. നമ്മുടെ മത്താൾ ഇതാണ്, നമ്മളെ മറ്റേ ജീവനാംശം ഉണ്ടല്ലോ, ആ മത്താവല്ല. അതിനിതിന്റെ അവസാനം പറയും എന്ന് പറയും ഞാൻ നോതി വെച്ചായത്തവിടെ.
നിങ്ങൾ കുടിക്കുന്ന ഈ വെള്ളം നിങ്ങൾ അവതരിപ്പിച്ചതാണോ അതല്ല ഞാനാണ് അത് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്. അഫറായിത്തു മുൻ ഞാറല്ലെത്തി തൂറു നിങ്ങൾ പ്രകാശിപ്പിക്കുന്ന ഈ ഞാറ് ഞാനാണോ നിങ്ങൾക്ക് ഇറക്കി തന്നത് അതല്ല നിങ്ങളാണോ ഏതാണ് ആ ഞാറ്? ചിലവർക്ക് കഴിഞ്ഞ ക്ലാസ്സില് അന്നാറ് എന്ന് പറഞ്ഞ ഖുർആനിനും ഞാറ് എന്ന് പറഞ്ഞപ്പോ ബേജാറ്. ബേജാറാണ്ട്, ഇത് മസാനിയാണ്, ഇത് രണ്ടെണ്ണമാണ്. അത് അന്ന് ഞാൻ അന്ന് പറഞ്ഞു, മൂസാനബിയുടെ ചരിത്രം അന്ന് തന്നെ പറഞ്ഞു. ഇനി ആനത്തു ഞാറൻ, ഞാനൊരു ഞാറ് കാണുന്നു. ആനസനാറെന്ന് പറഞ്ഞ സന്മാർഗം കണ്ടെത്തുക എന്നാണ് അർത്ഥം. നീ ആ ഞാറിയില്ലെങ്കിൽ ആനത്തും ഋഷുതൻ, ബാക്കി ആ ഞാറിനെ അവിടെ നിന്ന് മാറ്റി അവിടെ ഋഷുദിനെ കൊണ്ടുവന്ന് പിറ്റീത്. എന്താ ഉള്ള പരിപാടി? നോക്കാം, നിങ്ങൾക്ക് ഞാറ് മനസ്സിലാണില്ലേ? വൈ നാനത്തും ഋഷുതൻ, നിങ്ങൾക്ക് നീ ഋഷുത് മനസ്സിലാണില്ലേ? കത്ത പയ്യന ഋഷുതുമിനൽ വൈ, വഴികേടിൽ നിന്ന് ഋഷുത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഋഷുത്, ഋഷുത് വിശദീകരിക്കാം. അപ്പോ ആനത്തും ഋഷുതൻ കത്ത പയ്യന ഋഷുതു, ഇവരെന്താ എഴുതിയേക്കുന്നത്? എത്തിയ കുട്ടികൾക്ക് പക്വത വന്നാല് കോലക്കോലം മുതൽ കൊടുക്കണം. ഈ യത്തീമും മിസ്കീനും ഒക്കെ ഈ ഈ വേദത്തോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതെന്താണെന്ന് നിങ്ങൾ ഒരു വലിയ നൂറ്റാണ്ട് വലിയ വർഷം ഒരുപാട് വർഷങ്ങൾ തന്നെ ഈ യത്തീം കുട്ടികളെ മുതലും സഞ്ചരിച്ച ആൾക്കാരങ്ങൾ നിങ്ങളോട് എങ്ങനെ ഈ യത്തീം അതല്ലാന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബേജാറുണ്ട്. യത്തീം എന്ന് പറഞ്ഞാൽ ഈ സന്ദേശത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനാണ്, കായില്ലാത്തവനല്ല. അത് എടുത്താലും ശരി, എടുത്തിട്ടില്ലെങ്കിലും ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി ഞാൻ ഇത് പറയാതിരിക്കാണ് എനിക്ക് വയ്യ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. മിസ്കീനെന്നും ഫക്കീറെന്നും യത്തീമെന്നും പറയുന്നത് ഈ സന്ദേശത്തോടുള്ള സമീപനമാണ്. അതിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനാണ്, അല്ലാതെ വാപ്പ മരിച്ച കുട്ടിയല്ല യത്തീം. അതാണ് പ്രവാചകൻ യത്തീമായിരുന്നു. സംരക്ഷണം കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ഖുർആൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ സംരക്ഷണം കൊടുക്കുക എന്ന്? ഈ ഖുർആൻ സംരക്ഷണം കൊടുക്കുന്നത് സന്ദേശം കൊണ്ടാണ് എന്ന് ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആവാ ജന്നത്തുൽ മഅ്‌വ, മനുഷ്യന് അഭയം തേടാനുള്ള ജന്നത്ത്. അതിപ്പോ പറയുന്നില്ല. അപ്പൊ അതാണ് ഇതിനോടുള്ള ഈ വേദത്തോടുള്ള സമീപനമാണ് ഒക്കെ എല്ലാം. അല്ലാത്തത് നമ്മുടെ രീതിക്കും നമ്മുടെ അക്കലും നമ്മുടെ ഷുറുപ്പും തീറ്റയും കുടിയും ഒക്കെ അതാണ്. ഖുർആൻ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വ്യത്യസ്തമായി രിസുക്കും സമായിൽ നിങ്ങൾക്ക് രിസുക്കുണ്ട്. ഉന്നതമായ തത്വസംഹിതകളിലാണ് നമ്മുടെ ഭക്ഷണം ഇരിക്കുന്നത്. രിസുക്കും മന്നക്കും തുക്കത്തിപ്പോൻ, നിങ്ങൾ നിങ്ങളുടെ രിസുക്കിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഏതാണ് ആ രിസുക്ക്? പുല്ലമാ റിസുക്കു മിൻഹാമിൻ തമറത്തിൻ രിസുക്കൻ, ആ ജന്നത്തിൽ നിന്ന് അവര് ഓരോ രിസുക്കും ഉൾക്കൊള്ളുമ്പോഴൊക്കെ തന്നെയും കാലു ഹാദല്ലദി റുസുക്കിനാമിൻ കബിൽ, ഇത് ഞങ്ങൾക്ക് മുമ്പ് കിട്ടിയ സന്ദേശം തന്നെയാണല്ലോ. അപ്പോ ഇത് ചുരുക്കി പറയാം, നമ്മുടെ രിസുക്കും നമ്മുടെ അക്കലും നമ്മുടെ ചൊറുപ്പും ഒക്കെ ഈ സന്ദേശമാണ്. നമ്മളെ ആമാശയത്തിലേക്ക് പള്ളിയിലൊക്കെ ഇറക്കണ ഈ ഒരു രിസുക്കിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ല. അതാണ് വല തഹസബൻ അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിലിഹി, അള്ളാഹുവിന്റെ ഫളില് എന്ന് പറയുന്നത് അതിന്റെ സന്ദേശമാണ്. ആതാഹും എന്ന് പറഞ്ഞാൽ അവർ ഈമാൻ കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു സന്ദേശത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പൊ അതാണ് ഇനി ആയത്ത് വിശദീകരിക്കാം, എന്നാൽ തന്നെ സമയം തരും. അപ്പൊ റായിത്തുമു ഞാറ, അപ്പൊ ഞാറ് എന്ന് പറഞ്ഞാൽ അഗ്നി രണ്ട് നിലക്കൊണ്ട് തരും. ഈ ഖുർആനില് ഇങ്ങനെ നിഷേധിച്ചാൽ ഞാറ്, നിഷേധിച്ചാൽ നമ്മൾ നരകത്തിലെത്തും, ഇതിനെ സ്വീകരിച്ചാൽ ജന്നത്തിലും എത്തും. രണ്ട് തരം വചനങ്ങളുണ്ട്. അള്ളാഹു സാലിസ് സലാസയാണെന്ന് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കേണ്ട വചനമാണ്. അതേ വചനത്തിൽ തന്നെ ഈമാൻ കൊള്ളേണ്ട വചനവും അതേ വചനത്തിൽ തന്നെ ഉണ്ട്. പിന്നെന്താണ്, ഇലാഹു വാഹിദ്, ഒരു വചനത്തിൽ തന്നെ നിഷേധിക്കേണ്ട ഭാഗമുണ്ട്, സ്വീകരിക്കേണ്ട ഭാഗമുണ്ട്, ഒരു വചനത്തിൽ തന്നെ. പറഞ്ഞ മനസ്സിലായോ? ഒരു വചനത്തിൽ തന്നെ വചനങ്ങൾ നിഷേധിക്കേണ്ട വചനമുണ്ട്, സ്വീകരിക്കേണ്ട വചനമുണ്ട്. ഒരു വചനത്തിൽ തന്നെ ആദ്യ പാർട്ട് നിഷേധിക്കേണ്ടതുണ്ട്, രണ്ടാം പാർട്ട് എടുക്കേണ്ടതുണ്ട്. അള്ളാഹു സാരിസ് സലാസയാണെന്ന് നിങ്ങൾ പറയരുത് എന്ന് പറയുമ്പോ അത് തള്ളേണ്ടതാണത്, പറയാൻ പാടില്ലാത്തവ, അത് നിഷേധിച്ച് തള്ളേണ്ടതാണ്. അള്ളാഹു ഏകനാണെന്ന് ആണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് അത് സ്വീകരിക്കേണ്ടതാണ്. അതാണ് ത്വയ്യിബ്, അത് ഞാൻ പറഞ്ഞതാണ്. ശജറത്തും ത്വയ്യിബത്തുണ്ട്, ശജറത്തും ഖബീസത്തും ഉണ്ട്. ഒരിക്കൽ ഞാൻ ബൽദത്തും മൈത്തത്തും ഖുർആനാണെന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് ഒരേ അടങ്ങാറ്. ബൽദത്തും മൈത്തത്ത് നിഷേധിക്കപ്പെട്ട രാജ്യം എങ്ങനെ ഖുർആനാകുക? നിഷേധിക്കപ്പെട്ട ഖുർആനാണത്, അതാണ് ബൽദത്തും മൈത്തത്ത്. നിഷേധിക്കപ്പെട്ട ഖുർആനാണത്. ഇനി ആ ഖുർആനിന് ജീവൻ കൊടുക്കാൻ പോവുകയാണ്. അതടക്കം അഹിലക്കിന മീൻ കറിയത്തിൻ ഒക്കം അഹിയന മീൻ ബൽദത്തിൻ മൈത്തത്തിൻ എന്ന് പറയുന്നത് ഖുർആൻ മഹജൂറാണ്. ഖുർആൻ മഹജൂറാവും എപ്പോൾ? അതിനെ നമ്മൾ തള്ളിക്കളയുമ്പോൾ. അതാ ഞാൻ പറയുന്നത്, മഹജൂറായ ഖുർആനുണ്ട്, സ്വീകരിക്കപ്പെട്ട ഖുർആനുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ആരും എടുക്കണില്ലെങ്കിൽ ഈ ഖുർആൻ ഇപ്പൊ മഹജൂറാണ്. ഈ ഖുർആൻ ആരും എടുക്കണില്ല, ലോകത്ത് ആരും അവന്റെ ഈ ഖുർആൻ വായിക്കുന്നില്ല. അപ്പോൾ ഈ ഖുർആൻ മഹജൂറാണ്. ഇത് ലോകം എടുക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഇത് മഹജൂറല്ല. ഇന്നപോലെ തന്നെ ഈ ഖുർആൻ നിഷേധിക്കപ്പെട്ട ഒരു രാജ്യമോ ഒരു സമൂഹമോ ആ സമൂഹത്തിന്റെ മനസാക്ഷികവോ അത് ബൽദത്തും മൈത്തത്താണ്. നിർജീവമായ മനസ്സുകളാണത്, നിർജീവമായ നിഷേധിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങളാൽ വചനങ്ങൾ നിഷേധിക്കപ്പെട്ട മനസ്സുകളാണത്. അതാണ് ആ രാജ്യം, അതാണ്. എന്നാ ബൽദത്തും ഹറാമുണ്ട്, പവിത്രമായ മനസ്സുകളുണ്ട്. അത് ഇത് എടുത്തതാണ്, എടുത്തതാണത്. അത് കുറയാൻ പറഞ്ഞേ ഉൽ മാ ഉമീർത്തു, ഞാൻ ഉമീർത്തു അൻ അഅബുദ റബ്ബ ഹാദൽ ബൈത ബൽദത്തിൽ ലദീ ഹറമഹ, അത് ബൽദത്തുൻ ഹറാമാണ്. ഈ ബൽദത്തുൻ ഹറാമായ ഹറാമിന്റെ റബ്ബ് ആരാണോ ആ റബ്ബിന് കീഴ്പ്പെടാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ബൽദത്തുൻ അമീനുണ്ട്, ബലദുൽ അമീൻ, അത് ഖുർആനാണ്. അപ്പൊ തന്നെ രണ്ട് വ്യൂ ഉണ്ട്, രണ്ട് സ്ഥലത്തിലാണ്, മസാനിയാണിത്. ഞാൻ പറയണത് എത്രയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് എനിക്കറിയില്ല. എന്ന പോലെ ഞാറ് എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ള ഞാറുണ്ട്. ഇത് ഈ ഇവിടെ പറയുന്നത് ആ ശജറത്ത് നിങ്ങളാണോ ഉണ്ടാക്കി തന്നത്? അതല്ല, ഞാനാണോ? അതാണ് ശജറത്തുൻ മുബാറക്കത്തുൻ, ശജറത്തുൻ ത്വയ്യിബത്തുൻ. അത് ശജറത്തുൻ ഖബീസത്തല്ല, അള്ളാഹു ഉണ്ടാക്കി തന്ന ആ വൃക്ഷം നിങ്ങളാണോ? അതല്ല, ആ വൃക്ഷത്തിൽ നിന്നാണ് ഈ വെളിച്ചം ഞാൻ നിങ്ങൾക്ക് കത്തിച്ചത്, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെളിച്ചം. ഒരു ശജറത്തിൽ നിന്നാണ് നിങ്ങൾ ഈ വെളിച്ചം കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശജറത്ത് നിങ്ങളാണോ ഞാനാണോ ഉണ്ടാക്കി തന്നത്? ആരാണ് എന്നൊക്കെ പറയാണ്.
ആ വെളിച്ചത്തെ ഞാൻ ആക്കിയിരിക്കുന്നു. തെതുക്കിറത്തൻ ഒരു അനുസ്മരണമാക്കിയിരിക്കുന്നു. ഈ തെതുക്കിറത്ത് എന്താണെന്ന് വെച്ച് കിട്ടുന്നില്ലേ? അത് ഖുർആൻ പറഞ്ഞുതരും, അത് ഖുർആൻ പറഞ്ഞുതരും. ഇന്ന ഹാദിഹി തെതുക്കിറത്തൻ ലിമൻ ശാഅത്തഹദ ഇല റബ്ബിഹി സബീല. അപ്പൊ അള്ളാന്റെ സബീല ഏതാണെന്നും കൂടി അതിൽ വ്യക്തമാക്കി. വളരെ എളുപ്പം. നീ അള്ളാന്റെ സബീൽ നിങ്ങൾക്ക് അറിയില്ല, അറിയില്ലെങ്കിൽ ഇന്ന ഹാദിഹി തെതുക്കിറത്തൻ, ഈ അനുസ്മരണം, ഈ ഖുർആൻ, ഈ ഖുർആൻ അതാണ് എന്ത്? ലിമൻ ഷാഅത്തഹദയില റബ്ബിഹി സബീല, റബ്ബിന്റെ സബീല് കണ്ടെത്തേണ്ടവർക്കുള്ളത് അതാണ്. അപ്പൊ അള്ളാന്റെ സബീല് അറിയില്ല, അള്ളാന്റെ സബീലും വ്യക്തമാക്കിയത് നീ അവിടെയും മനസ്സിലായിട്ടില്ലേ? വേറെ സ്ഥലത്ത് വിശദീകരിക്കും. താഹാമാൻ അലൈക്കൽ ഖുർആന ലിതഷ്ക ഇല്ലാ തദ്കിറത ലിമൻ യഖ്ഷ. അപ്പൊ ആ ഖുർആനാണ് തദ്കിറത്ത് നിന്ന് കിട്ടി. അപ്പൊ ഈ നാറ് എന്താന്ന് കിട്ടിയോ? ഈ നാറ് എന്താന്ന് കിട്ടിയ? ഖുർആനാണെന്ന് കിട്ടിയോ? തെതുക്കിറത്തൻ, ഞാൻ ആ നാറിനെ നിങ്ങൾക്കുള്ള തെതുക്കിറത്താക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ശജറത്തിനെ രണ്ടിലേക്കും മടക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് ആ ശജറത്തിൽ നിന്നാണ് നിങ്ങൾ ഈ അധികാളുകളും നാറിൽക്കാണ് അത് കൂടുതൽ ശരിയും. ഒരു ശജറത്തിൽ നിന്ന് നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന നാറ് നിങ്ങളാണോ ഉണ്ടാക്കിയത്? അതല്ല, ഞാനാണോ? തെതുക്കിറത്തൻ, ഞാൻ അതിനെ തെതുക്കിറത്താക്കിയിരിക്കുന്നു. ഇനി എന്താണ് തെതുക്കിറത്ത്? നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റ് ആണോ? അതിനും തെതുക്കിറത്ത് എന്നാ പറയാം. അതാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ നമുക്കൊരു ടിക്കറ്റ് എത്തി, അതിനാർത്ഥത്തിൽ തെതുക്കിറത്ത് എന്നാ പറയാം. നീ അതാണോ? അല്ല. അപ്പൊ ഖുർആനാണ് തെതുക്കിറത്ത്, ഖുർആനാണ് തെതുക്കിറത്ത്. നിങ്ങൾക്കുള്ള മത്താവ് തന്നെയാണ്, തിന്നാനുള്ള മത്താവ്. വേണമെങ്കിൽ തിന്നോളി. ഇനി പെണ്ണുങ്ങൾക്ക് ഭാര്യ തലാക്കല്ല, അവൾക്ക് ജീവനാംശം കൊടുക്കുന്ന മത്താവാണോ ഖുർആൻ പറയണത്? അതല്ല ഖുർആൻ പറയണ മത്താവല്ല. അപ്പൊ ആ മനു ഈ ആശയത്തെ ഉൾക്കൊണ്ട ആളുകളെ മത്താവിനാകും, ഞാൻ അവർക്ക് മത്താവ് കൊടുക്കും. ഇലാഹീൻ, അവർക്ക് ആവശ്യമുള്ള കാലത്തോളം. ഏതാണ് ആ മത്താവ്? ആ മനു ഈമാൻ കൊണ്ട ആളുകൾ, ഈ ആശയത്തെ ഉൾക്കൊണ്ട ആളുകൾക്ക് മത്താവിനാകും, അവർക്ക് ഞാൻ മത്താവ് കൊടുക്കും. ഇലാഹീൻ, അവർക്ക് വേണ്ടവ കാലത്തോളം. ഏതാണ് മത്താ? നീ ജീവനാംശം തെരഞ്ഞെടുത്തിൽ കിടക്കണ്ട. അതാത് അതാത് കാലഘട്ടത്തിൽ, അതാത് രാജ്യങ്ങൾ അതാത് കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കാം. അതൊന്നും ഇതിൽ പറയാൻ പറ്റൂല. ഞാൻ ചോദിച്ചു, ഈ 2 കിലോ സാമാനം തൂക്കുന്ന കാര്യം എന്നോട് എന്ത് ആൾക്കാർ മുമ്പ് ചോദിക്കാറുണ്ട്? ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഈ നിസ്സാരമായ കാര്യമൊന്നും ഇതിൽ പറയില്ല. അന്നൊന്നും നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചില്ല. പിന്നെന്തിനാ മാഷെ ഈ മുട്ടായി തൂക്കി കൊടുക്കുന്ന കാര്യം ഈ പറയുന്നത്? വകുപ്പിൽ കൈലവൽ മീസാനെന്നൊക്കെ ഞാനാ. നിങ്ങൾ എന്നോട് ആരും ചോദിച്ചതുമില്ല, ഞാൻ പറഞ്ഞില്ല. ചോദിച്ചാ പറയണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആ കയ്യിലും മീസാനോ അതെ, നമ്മുടെ ചൊറിയലോ മാന്തലോ കക്കൂസോ ബാത്റൂമിലത്തെ കാര്യമോ അടുക്കളയിലത്തെ കാര്യമോ ഒന്നും ഇതിൽ പറയണില്ല. പിന്നെന്തിനാ മാഷ ഈ മുട്ടായി തൂക്കി കൊടുക്കുന്ന കാര്യത്തിൽ പറയണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു? വയലിൽ മുത്തഫിഫി എന്ന് പറഞ്ഞാൽ പിന്നെ അതല്ല, പിന്നെ എന്താ? നിങ്ങൾ ആരും ചോദിച്ചതുമില്ല, ഞാൻ പറഞ്ഞവര്. ഇപ്പൊ നിങ്ങൾക്ക് അതല്ല ഇതില് നീതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് സാധനം ഒന്നും പറയേണ്ടതിൽ നീതി എന്ന് പറഞ്ഞാൽ മതി. 1000, 10000 കാര്യങ്ങൾ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ മാനവരാശി അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ നീതി നടപ്പിലാക്കുക, അത്രേ പറയുള്ളൂ. അതിനുള്ള മീസാനാണിത്, സന്തുലിതമായ വ്യവസ്ഥിതി. അതാണ് സന്തുലിതമായ വ്യവസ്ഥിതിയാണിത്. ആ വ്യവസ്ഥിതിയാണ് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത്. ഒരു അൽഹദീദും ഇറക്കി തന്നിരിക്കുന്നു. നമ്മള് മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇരുമ്പല്ല.
മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇരുമ്പല്ല ഇറക്കി തന്നിരിക്കുന്നത്, നമുക്ക് ഇറക്കി തന്നിരിക്കുന്ന ഇരുമ്പ് ഈ ഖുർആനാണ്. അതിലാണ് ആ സുബറുൽ ഹദീദാണ് ദുൽഖർനൈനി കൊണ്ടുവരാൻ പറഞ്ഞത്. കർണ എന്താന്ന് ഖുർആനിലുണ്ട്, അപ്പൊ കർണൈനി എന്താന്ന് കിട്ടും. അത് പിന്നെ വിശദീകരിക്കാം, ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. കർണ എന്താന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ കർണൈനി എന്താന്ന് ഖുർആനിന് കിട്ടും. ഒരാളുടെ കോശാരവും വേണ്ട, ഒരാളുടെ ഡിക്ഷണറിയും വേണ്ട. കർണ എന്താന്ന് മാറ്റി അല്ല പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ നോട്ട് മനസ്സിൽ നോട്ട് ചെയ്തിട്ടില്ല, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കർണനെ മാറ്റി വേറൊരു പദത്തെ അവിടെ ഉപയോഗിച്ച് കർണ എന്താന്ന് പഠിപ്പിച്ചു തന്നു. ഒരു കർണ കിട്ടിയാൽ രണ്ട് കർണ കിട്ടും, അത് ഖുർആനിൽ കിട്ടും. അപ്പൊ ദുൽഖർനൈനി എന്താണ് ഖുർആനിൽ കിട്ടും, അത് എവിടുന്നാ കിട്ടുകയെന്ന് പറഞ്ഞാൽ ദുൽഖർനൈനിയാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ട് സമീപനം ഉള്ള ആള് അവരാണ് പറഞ്ഞത് സുബറുൽ ഹദീദ് കൊണ്ടുവരും, ഞാൻ നിങ്ങൾക്ക് അതിവിടെ കത്തിച്ചു തരാം. ഞാൻ അതൊന്നും ഇവിടെ ഊതിക്കത്തിക്കട്ടെ മക്കളെ, ഇങ്ങോട്ട് നിങ്ങൾ ഈ പെട്ടിരിക്കുന്ന ഇടങ്ങേറിന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാം. അതല്ല ഇരുമ്പ് കൊടുന്ന് ഊതാനാണെങ്കിൽ ഊതിക്കോളി, അപ്പൊ കുഴപ്പമില്ല. വെള്ളത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു ആയത്ത് വിട്ടു ഞാൻ, ലൗ നശാ ഉജാൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ മലിനമാക്കുമായിരുന്നു, കലർപ്പുള്ളതാക്കുമായിരുന്നു ഈ ഖുർആൻ. പക്ഷേ അത് കലർപ്പില്ലാത്ത രണ്ട് ജലം നിങ്ങൾക്ക് തന്നു ഞാൻ, ബഹ്റൈനി തന്നു. വെളുപ്പം അവിടെ പോയി തരാ ബഹ്റൈൻ, ആ ബഹ്റൈനി ഇതിലാണ്, മാ ഉൻ അദബുൻ മാ ഉൻ ഉജാജു ആണ്, രണ്ട് തരം ജലമാണ്. ഒന്ന് പിശാചിന്റെ മാ ആണ്, പൈശാചികത കലർത്തപ്പെടുന്ന വെള്ളമാകുമായിരുന്നു അത്, പക്ഷെ അതാക്കാതെ അതിനെ പരിശുദ്ധമായി ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ശുദ്ധമായ പരിശുദ്ധമായ ജലമാണ് കുടിക്കാൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, നിങ്ങളെ ഞാൻ കുടിപ്പിച്ചിരിക്കുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർദഖുല്ല യബ്ഗിയാൻ, ഒന്നൊന്നിനോട് ബഹ എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിക്കാനാണ്. ബിഹാവ് വരെ അത് കൊറേ അങ്ങോട്ട് പോകളെ, ഇത്തരത്തരം മതി. ബിഹാവ് വരെ ഈ സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനല്ല. ബഹ എബ്ഗി ബിഹാവ് എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. ഇവരെന്താണോ ബിഹാവിനെന്താന്ന് പറഞ്ഞാല് വ്യഭിചരിക്കാനടി, ലാ തുക്രിഹു ഫതയാതിക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ നിർബന്ധിക്കരുത്, അല്ലെങ്കിൽ ബിഹായി വ്യഭിചരിക്കാൻ നിർബന്ധിക്കരുത് എന്ന്. ഈ നരതുന തഹസുനൻ, അവർ മോഹസനത്തായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, മോഹസനത്തല്ലെങ്കിൽ പറ്റിയോന്ന് വെച്ചു ഒരാൾ. ബിഹാവ് എന്ന് പറഞ്ഞാൽ നിഷേധമാണ്, ദൈവവചനങ്ങളുടെ നിഷേധമാണ്. ദൈവവചനങ്ങളുടെ നിഷേധത്തെ നിങ്ങൾ നിർബന്ധിക്കരുത്. ഇന്നറതുന തഹസ്സുനൻ, മഹീദിന്റെ വിപരീതമാണ് തഹസ്സുന്, കുഫറിന്റെ വിപരീതമാണ് തഹസ്സുൻ. അത് ഒരു വചനത്തിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്, വ്യക്തമായി ഒരായത്തിൽ തന്നെ. അതൊന്ന് സൂചനകളെ തരുന്നുള്ളൂ, അതൊക്കെ പിന്നെ ഞാൻ വിശദീകരിക്കാം. മഹീദ് കുഫറാണത്, അതിന്റെ നേരെ വിപരീതം തഹസ്സുന്, ഒരാശയത്തെ സംരക്ഷിക്കുക, അതാണ് അഹസനത്ത്. ശരിക്കും ഹിസ്സനം എന്ന് പറഞ്ഞ കോട്ടാണ്. നീ ഈ വാക്ക് ഈ പദങ്ങളിടയ്ക്ക് ദാർശനിക തലത്തിലേക്ക് പിന്നെ ഞാൻ വിശദീകരിച്ചു പോകാം, എന്തുകൊണ്ട് ഈ പദങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത്. മാറിന് എന്തിനുപയോഗിച്ചു, കയറിന് എന്തിനുപയോഗിച്ചു, മീസാനിന് എന്തിനുപയോഗിച്ചു, ഞാറിന് എന്തിനുപയോഗിച്ചു, ശതരത്തിന് എന്തിനുപയോഗിച്ചു, ഈ പദങ്ങളെ ഖുർആനിന് വേണ്ടി ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിച്ചതിന്റെ ദാർശനികത എന്താണെന്ന് ഞാൻ പിന്നീട് വരാം. അത് പിന്നീട് കുറച്ച് ഈ പദങ്ങൾ ഇതിന് ഉപയോഗിച്ച പദങ്ങളൊന്ന് വിശദീകരിച്ചു തരട്ടെ, എന്നിട്ട് ഞാൻ അതിന്റെ ദാർശനിക തലത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ പദം എന്തിനാണ് അവിടെ ഉപയോഗിച്ചത് എന്ന്, മാറ്റി മാറ്റി ഉപയോഗിച്ചത് എന്തിനാണെന്ന് എന്റെ സഹോദരങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും. നിങ്ങൾക്ക് എന്നെ ചിന്തിച്ചാൽ കിട്ടും. അപ്പോ ബിഹാഗ് എന്ന് പറഞ്ഞ കുഫറാണ്, യൈസ എന്ന് പറഞ്ഞ നിരാശനാകുക എന്ന് പറഞ്ഞ കുഫറാണ്, കരയുക എന്ന് പറഞ്ഞ ഈമാനാണ്, ചിരിക്കുക എന്ന് പറഞ്ഞ കുഫറാണ്, നടക്കുക എന്ന് പറഞ്ഞാൽ ഈമാനാണ്,
യഫിറൂനാന്ന് പറഞ്ഞാൽ നിഷേധമാണ്, ഓടുക എന്ന് പറഞ്ഞാൽ, സറി എന്ന് പറഞ്ഞാൽ രണ്ടിനും പറ്റും. സറി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിനും പറ്റും. വല്ലദീന യസാവുന ഫി ആയാത്തിന മുആജിദീന, അവിടെ നിഷേധമാണ്. എന്റെ ആയത്തിനെ തോൽപ്പിക്കാൻ സറി നടത്തുക എന്ന് പറഞ്ഞാൽ കുഫ്റാണത്. ഫസ്അഉ ഇലാ ദിക്രില്ലാഹി എന്ന് പറഞ്ഞാൽ ഈമാനാണത്. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ഇങ്ങനെ മനുഷ്യന്റെ ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഈ സന്ദേശങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ്. അല്ലാതെ ഖുർആൻ ഓടുക എന്ന് പറയുമ്പോ റോട്ടിൽ കൂടി ഓടുക എന്നല്ല. അതാണ് നിങ്ങൾ ഏതൊരാശയത്തെയാണോ നിഷേധിച്ചു കൊണ്ട് ഓടുന്നത് അതാണ് മൗത്ത്. മരണത്തിനും ഓടുകയാണ് അഭിനയിക്കുന്നത്. നിങ്ങൾ ഏതൊരാശയത്തെയാണോ നിഷേധിച്ചു പോകുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ ആശയത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ വ്യവസ്ഥിതിയെ നിങ്ങൾക്ക് മറികടന്ന് പോകാൻ കഴിയില്ല മനുഷ്യ. അതാ പറയണത്, ആ വ്യവസ്ഥയെ നിങ്ങൾക്ക് മറികടന്നു പോകാനില്ല. ഏതൊരു തത്വശാസ്ത്രത്തെയാണോ നിങ്ങൾ മൗത്ത്, ഏതൊരു തത്വശാസ്ത്രത്തിന്റെ നിഷേധത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത്, അതാണത്, അതാണ് മൗത്ത്, അതാണ് മൈത്തത്ത്. ഒരാശയത്തെ തള്ളിക്കളയുക, അതാണല്ലോ ഹിന്ദിമത്തെ അലയിക്കുമ്പിൽ മൈത്തത്ത്. അത് നമ്മൾ വിശദീകരിച്ചതാണ്. അത് തിന്നാൻ പറഞ്ഞ ശേഷമാണ് ആയത്ത്. ഹലാലൻ തൊയ്യിബൻ കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തൊയ്യിബൻ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താനി ഇന്നഹു ലകും അദുവ്വും മുബീൻ എന്ന് പറഞ്ഞിട്ടാണ് തുടർന്ന് പറയുന്നത്. ഹിന്ദിമത്തെ അലയിക്കുമുൽ മൈത്തത്തു, ഇത് പൂർണ്ണമായും നിങ്ങൾ തിന്നണം, പക്ഷേ അതിനെ നിഷേധിക്കരുത്, അത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതാണ് അതിനെ നിഷേധിക്കരുത് നിങ്ങൾ. അതാണ് ഹരിമത്തെ അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമൽ ഖിൻദിയർ. ഇനി എന്താണ്? യത്തീം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വിശദീകരിച്ചാണ്. നിങ്ങളത് പറഞ്ഞില്ല, നമ്മൾ കോഴിക്കോട് കുറച്ച് പറഞ്ഞു. യത്തീം എന്ന് പറഞ്ഞാൽ ഈ ആശയത്തോടുള്ള സമീപനാണ്, ബസ്കുഫറാണ്. ഈ ആശയത്തെ നിഷേധിച്ചു നിൽക്കുന്ന അവസ്ഥക്കാണ് യത്തീം എന്ന് പറഞ്ഞത്. അവർക്ക് അതിന്റെ മാല് കൊടുക്കണം. അവർക്ക് ഈ മാല് എന്ന് പറഞ്ഞാൽ ഇതാണ് മാല്, മുതലിതാണ് പൊതുമിന്ന വാലിഹിം. അത് നമ്മൾ വിശദീകരിച്ചു. അവരുടെ സദക്കത്തൻ, സത്യമായ ആശയം, സത്യമായ അവരുടെ ആശയം, അവരിൽ നിന്ന് സത്യമായ ആശയം സ്വീകരിച്ചിട്ട് അവരെ തുതഹിറുഹും വതുസക്കീഹിം ബിഹ, സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വിടുക. ഞങ്ങളിലേക്ക് നിന്ന് കായ് വാങ്ങിയിട്ട് എങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുക? ഇതാണ്, യത്തീമതാണ്, ഈ ആശയാണത്. മംനൂഅത്തൻ വലാ മക്തൂഅത്തൻ, മംനൂഅത്തും മക്തൂഅത്തും എന്ന ഈ ആശയത്തെ നിഷേധിക്കലാണത്. മംനൂഅത്തൻ മക്തൂഅത്തൻ എന്ന് കുറയാൻ പറഞ്ഞു, രണ്ടും പര്യായ പറഞ്ഞു. നീ കഥകളും മുറിക്കാന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ യംനൂഉനിൽ മഅഉനനെ നിഷേധിക്കുക എന്നാണ് അർത്ഥം. മംനൂഅത്തിൻ വലാ മക്തൂഅത്തിൻ എന്ന് ഒരു വചനത്തിൽ പറഞ്ഞു. ഇനി അത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരു വചനത്തിൽ പറഞ്ഞു. മാ കതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹ ഖായിമത്തൻ എന്ന് പറഞ്ഞു. ഒരാശയത്തിൽ നിലകൊള്ളുക എന്നാണ് കത എന്ന് പറഞ്ഞാൽ. അപ്പൊ നിഷേധിക്കുക എന്നാണ് അർത്ഥം. ഈത്തപ്പനം മുറിക്കുക എന്നല്ല. ആ ലീനത്ത് എന്താണൊക്കെ പിന്നെ പറ, അതാണ് നോക്കൂ നിങ്ങള്. മാ കതഅതും മിൻ ലീനത്തിൻ, ഒരു ഈത്തപ്പനയെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, മുറിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല. ഔ തറക്തുമുഹ ഖായിമത്തൻ എന്ന് പറഞ്ഞാൽ അതിനെ ശരിയായി അതിന്റെ സ്ഥാനത്ത് നിലനിർത്തുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നാണ്. ഒന്നിനെ ഖിയാമാക്കുക എന്ന് പറഞ്ഞാൽ ആ ആശയത്തെ ഈമാൻ കൊള്ളുക എന്നാണ് അർത്ഥം. അല്ലാതെ ഞാൻ അങ്ങനെ നിൽക്കുക എന്നല്ല. ഒരാശയത്തെ ഈമാൻ കൊള്ളുക എന്നാണ് അർത്ഥം. എന്ന പോലെ തന്നെ യൂതി മാലഹു യതസക്ക, അവൻ അവന്റെ ആശയത്തിന്റെ അടുത്തേക്ക് എത്തുകയും. അത്താന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത്, അതിനെ ഈമാൻ കൊള്ളുകയാണ്. അത്താന്ന് പറഞ്ഞാൽ ഈമാൻ കൊള്ളുകയാണ്.
അതാന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിനെ ഇടുക്കുക എന്നാണ് നമ്മുടെ ജീവിതത്തിൽ. അതാണ് നിസ്സാവും ഹർസല്ലത്തും ഭവത്തു ഹർസക്കും. നിങ്ങളുടെ ദീനിനെ നിങ്ങൾ എടുത്തോളി എന്നാ പറയുന്നത്. അത് അത് മത്തിലെ വേറെ, അത് ഹത്തേന, അത് വേറെ, അത് വരേന. ഇത് അലിഫ് താകിയാണ്, മറ്റത് ഹാ താകിയാണ്. ഒരക്ഷരം വ്യത്യാസം. അപ്പൊ നമ്മൾ ഒരാശയത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഭൗത്തൂട്ട് കിതാബിൽ നിന്നാണ്, കിതാബിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് എടുക്കുക എന്നാണ്. അപ്പൊ യുവതി മാലഹൂന്നാണ് ഈ ആശയത്തിന്റെ അടുത്ത് ആശയത്തെ അവൻ സ്വീകരിക്കുകയും യഥസക്ക അവൻ അങ്ങനെ സംസ്കരിക്കുകയും ചെയ്യും. അതാണ് തസ്കിയത്ത്. നമ്മളെ ഏറ്റവും വലിയ മുതല് തന്നെയാണ്. ഖുർആനാക്കാം, അത് നമുക്ക് പിന്നെ ശ്രദ്ധിക്കും. അപ്പോ അംബാലി എന്ന് പറഞ്ഞാല് ഈ അതാണ് വൈനാനത്തും ആ അനാഥകൾക്ക് നിങ്ങൾ തന്റെ ഈ ആശയം എടുക്കാനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ വേണ്ട ആശയങ്ങളൊക്കെ കൊടുക്കുക. അതാണ് വൈനാനത്തും റുഷുദൻ. അവർക്ക് പക്വത വന്ന് നോക്കിയൊക്കെ അല്ല. എബിലും അശുദ്ധ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ദീനിലെത്തിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ബുലൂഗ് ആയുധ എന്ന് പറഞ്ഞാലേ ബുലൂഗ് ആയുധ എന്ന് തന്നെ ഇതിലേക്ക് എത്തിയാണ്. ഒമ അല റസൂലിന ഇല്ലൽ ബലാഗുൽ മുബീൻ. അതാണ് ബലാഗ്. ബലാഗ് ആയുധ എന്ന് പറഞ്ഞാൽ ബുലൂഗ് ആയുധ എന്ന് പറഞ്ഞാൽ ആശയത്തിലേക്ക് എത്തിയാണ്. ഓനക്ക് മറ്റേ വേറെന്തോ ഉണ്ടാകുകയെന്നല്ലാത്തത് ബുലൂഗ്. ാണ് രക്ഷിതാവിന്റെ സന്ദേശമാണ് എത്തിക്കേണ്ടത്. അതാണ് ബലാഗ്. യബ്ലുഗ അശുദ്ധഹു യബ്ലുഗൽ ഹദിയു മഹില്ലഹു. ഈ മാർഗദർശനം അതിന്റെ സ്ഥാനത്തേക്ക് എത്തുക. ബി ബാലിഗിൽ കഅബത്തി കഅബയിലെത്തുക, ഖുർആനിലെത്തുക. അതാണ് അതാണ് ബുലൂഗ് ആകല. അതാണ് എന്റെ റസൂലിന് ഈ ബുലൂഗ് അല്ലാതെ വേറെ പണിയില്ല, ഇത് എത്തിക്കലല്ലാതെ വേറെ പണി ഇല്ല എന്നാണ്. അതാണ് റോമാജാലിനൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഇല്ലാ ഖിയാമൽ ലിന്നാസ്. മാനവരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമായ തത്വസംഹിതയാണ് ഈ കഅബത്ത്, ഈ ഖുർആൻ, ഈ സന്ദേശം. ഇനി അതെ എവിടെയെന്ന് കൂടി പറഞ്ഞെങ്കിൽ വേഗം മനസ്സിലാവും. അതിപ്പോ പറയുന്നില്ല. ഇനിയിപ്പൊ അത് എവിടെയാണ് ഈ സാധനം ഇരിക്കണമെന്ന് കൂടി നിങ്ങളോട് ഇപ്പൊ ഇപ്പൊ പറയില്ല. ഇപ്പൊ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ഖിയാമൽ ലിന്നാസിയാണ് മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ദീനാണത്. അതാണ് ഒമാജാലിനൽ കഅബത്തൽ ബൈത്തൽ ഹറാം. അതാണ് പരിശുദ്ധമായ ഈ ഭവനം, പരിശുദ്ധമായ ഈ ഭവനത്തെ ഞാൻ, ഭവനമാവുന്ന ഈ കഅബയെ ഞാൻ ആക്കിയിട്ടില്ല. ഇല്ല ഖിയാമൽ ലിന്നാസ്, മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലാതെ. മനുഷ്യരാശിയുടെ സ്റ്റേബിളായ നിലനിൽപ്പും അത് ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഇതിനെ ഞാൻ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതാണ് ബിബാലികിൽ കഅബത്തി. ആ കഅബയിലാണ് എത്തേണ്ടത്, ആ കഅബയിലാണ് എത്തേണ്ടത്. അതാണ് ഹത്ത യബ്ലുഗൽ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ. അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവന് ഹുക്മു കിട്ടും, തത്വജ്ഞാനങ്ങൾ കിട്ടാൻ തുടങ്ങും, അവന് ദർശനങ്ങൾ കിട്ടാൻ തുടങ്ങും. അവിടേക്ക് എത്തിക്കിട്ടണം. ഹത്ത യബ്ലുഗൽ ഹദിയു ഹിദായത്ത് സന്മാർഗം എത്തിക്കഴിഞ്ഞാൽ, മഹില്ലഹു അത് എത്തേണ്ട സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ. അതാണ് ഇനി അതാണ് നിങ്ങൾക്ക് ിക്കാഹ അവൻ ദീനിലെത്തിയാൽ. അതാണ് പെണ്ണെട്ടാനായാൽ നല്ല. അതാണ് പുലൂർ. അതാണ് വൈദാ ബലവുന്നിക്കാഹ ഓം നിക്കാഹിലെത്തിയാൽ, ഈ ദീനിനെ എടുക്കാനായി തീർന്നാൽ. വാപ്പാര ദീനിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞതാണ്. ഈ ആബാവിന് ആബാവും നല്ലവരെ കണ്ടെത്തോ, പക്ഷെ കൂടുതലും അല്ല. ആ ബാബിനെ ഒഴിവാക്കാം. ആ ബാബിനാണ് എന്റെ വാപ്പ മയമാക്കിയല്ല,
ഈ ആശയത്തിന്റെ നിഷേധികളാണ്. ഇന്ദപ്പ കെട്ടിയ പെണ്ണുങ്ങളെ ഞാൻ പോയി കേട്ടിരുന്നത് ആ ഭാഗം തന്നെ അതിന്റെ നിഷേധികളാണ്. കാലോ ബൽനത്തബിയുമാ അൽഫൈന അലൈഹി ആബാന, ഞങ്ങളെ വാപ്പാര ദീന ഞങ്ങൾ എടുക്കുന്നതാണ്. മനസ്സിലായോ? കാലു ഹസ്ബുനാമാ വദദന അലൈഹി ആബാന, ഈ ദീൻ എടുക്കാൻ പറഞ്ഞാൽ അവർ പറയും ഹസ്ബുന, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ മതി. അതാണ് ഹിസാബ്, ഒരു തുറന്നു തരികയാണ്. അറിയാം ഹിസാബ് എന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ എടുക്കലാണ്, അല്ലാതെ കൊല്ലം കണക്കാക്കലല്ല. അത് വലിയൊരു ആയത്ത് തുറന്നു കിട്ടാനുള്ള ഒരു വാക്കാണ്. ഇപ്പൊ പറയണില്ല ഹിസാബ് എന്ന് പറഞ്ഞാൽ ഹസിബ യഹസബു, ഹിസാബ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക, ഈ ആശയത്തെ എടുക്കലാണ് ഹിസാബ്. അത് ഹിസാബ് എന്ന് പറഞ്ഞാൽ ഇതില് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ജൂൺ 30 കണക്കാക്കാനാണെന്നല്ല, അത് പൊളിഞ്ഞ് പൊളിയാൻ പോവുകയാണ്. അതാണ് അതിനോടൊരാള് 10-5 ചോദിച്ചതാണ്. അത് വിശദീകരിക്കണേ കുറേ പദങ്ങളിലൂടെ പോവാണ്, അതിപ്പോഴും പെൻഡിങ് വെച്ചിട്ടാണ്. അതിലെ ഒരു വാക്കിപ്പൊ പൊളിച്ചു. അപ്പൊ കാലു അവര് പറഞ്ഞു ഹസ്ബുന, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഇത് മതി. ഏത് മാ വജദിന അലൈഹി ആബാന, ഞങ്ങളെ ആബാവുകള് ഏതൊന്നിലാണോ ആ ആബാവ് നല്ലോരല്ല. നല്ല ആബാവ് ഉണ്ടോ അത് വേറെ. ഒമൻ സലഹമിൻ ആബായിയും വാസ്വാദി എന്ന് വേറുണ്ട്, നല്ല ആബാവുകളുണ്ട്. വല്ല ഫാഹിഷത്തും അവർ ചെയ്താൽ അവർ പറയും വജദന അലൈഹി ആബാന, അതിന്റെ വാപ്പ മയമാക ചെയ്തിക്കണു എന്നല്ല ഇത് അർത്ഥം. നാട്ടുകാരിങ്ങനെ ചെയ്യുന്ന കണ്ടിക്കണു, കാഫിരികളായ നിഷേധികളായ ആളുകൾ എന്നർത്ഥം. മനസ്സിലായോ? കാലു അജീത്തനാലി തൽഫിത്തനാം അമ്മ വജദന അലൈഹി ആബാന, ഞങ്ങൾ പൂർവികരായ ആളുകൾ ഞങ്ങൾ ഏതൊന്നിൽ കണ്ടുവോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണോ നീ ഞങ്ങൾ എത്തക്ക് ഇപ്പൊ വന്നിക്കുന്നത് ഈ കിതാബുമായിട്ടാണ്? ഇതാ ചോദിക്കാം, എങ്ങനെ നിസ്കരിച്ചപ്പോ നിങ്ങൾ ഈ പറയുന്നതാണെങ്കിൽ എങ്ങനെ നോക്കാം? അത് വാപ്പാരായിട്ട് പറഞ്ഞത് പറഞ്ഞത് വേണ്ടതാണ്. ഇതേ ചോദ്യം തന്നെയാണത്. എങ്ങനെയാപ്പോ ഞങ്ങൾ നിസ്കരിച്ചാണ്? എങ്ങനെ ഞങ്ങളപ്പോ ഹജ്ജ് ചെയ്യാം? അങ്ങനെ എങ്ങനെ ഞങ്ങൾ ഉംറ ചെയ്യാം? അതന്നെ ഇതേ ചോദ്യം. എന്താ നോക്ക്, കാലു വജദിനാല് വജദിനാലി, ഈ തത്വശാസ്ത്രങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതായിട്ടാണ് ഞങ്ങളെ വാപ്പാര കണ്ടിരിക്കുന്നത്. കാലു അവർ പറയും വജദിനാലഹ ആബിദീൻ, ഏതാണത്? ബൽ വജദിന ആബാന കദാലിക യഫലൂൻ, അവരങ്ങനെ പണിയെടുക്കണതാ ഞങ്ങൾ കണ്ടിരിക്കണ. ഈ പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെ വാപ്പാരത്ത്. ഏതാണ് ആ വാപ്പാര്? പിന്നാ വജദിന ആബാന അല ഉമ്മത്തിൻ, ഉമ്മത്ത് പൊളിയാൻ പോവുക. എന്താ എവിടെ തൊട്ടാലും ഇത് മർമ്മമാണ്. എന്റെ പിതാക്കളെ ഈ ഉമ്മത്തിലാണ് ഞാൻ കണ്ടത്. ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു. കാരണം ഇബ്രാഹിം ഉമ്മത്ത്, ഇബ്രാഹിം ഒരു ഉമ്മത്താണ്. ആ അതാണ് ഉമ്മത്ത്. എന്റെ പിതാക്കളെ ഞങ്ങൾ ഈ ഉമ്മത്തിലാണ് കണ്ടത്. പിന്നെ പറഞ്ഞു മുഹത്തോൻ, ഞങ്ങൾ അവരെ പിന്നാലെയാണ് പോണത്, അപ്പൊ ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടുന്നവരുണ്ട്. വാപ്പാര് നല്ലവരാതൊക്കെ. ഈ വാപ്പാര് പോലെ തങ്കി ഹോമാനക്കും, ഈ വാപ്പാരെടുത്ത നീ നിങ്ങൾ എടുക്കരുത് എന്നാണ് ആ പറയണത്. അല്ലാതെ വാപ്പ കെട്ടിയ പെണ്ണുങ്ങളെ നിങ്ങൾ കെട്ടരുത് എന്നല്ല. ആരാ പല്ലെങ്കിൽ അത് കെട്ടാൻ പറഞ്ഞുക്കാന ബാഹിച്ചത്തൻ, അത് ചിർക്കാണ്. നമുക്ക് തന്നെ അത് കുപ്പറാണ്. സാഹസീല, അത് തെക്കുതീപ് കളവാക്കലുമാണ്. അത് അള്ളാന്റെ ഭജനാണത്. നിങ്ങളുടെ നിഷേധികളായ വാപ്പാര് പോയ ആ ദീനിന്റെ വഴി കൂടി നിങ്ങൾ പോകരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നഹു കാന ഫാഹിഷത്തൻ, അത് ശിർക്കാണ്. മക്കത്തൻ, അത് കുഫുറുമാണ്. വസാസബീല, അത് അള്ളാന്റെ വചനങ്ങളുടെ നിഷേധവുമാണ്. അത് സബാവ് സബീല അല്ല മക്കളെ. ഇവര് പറയുന്ന സബീല ഏതാണ്? വേറെ വഴിയത്. അത് നിങ്ങളോട് പറയുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഉസ്താദന്മാർ കുറെ ഉണ്ട്. അത് നിങ്ങള്
ഇപ്പൊ ആതിരാവാളിനെ കേട്ടാ പോയാ മതി. ഇപ്പൊ ഈ കുറേ പറയാം, ഇവര് സവാഗുസഭയിൽ നിന്ന് വഴി വേറെയാണെന്ന് പറയുന്ന വേറെ അർത്ഥത്തിനാണ്. മനസ്സിലായില്ല, ഈ സവാഹുസഭയിൽ എന്ന് പറഞ്ഞ ഈ ഖുർആനാണ് അവരുദ്ദേശിച്ച വഴിയല്ല. സാഹസഭയിൽ എന്ന് പറഞ്ഞ പിശാചിന്റെ വഴിയാണ്, നിഷേധത്തിന്റെ വഴിയാണ്. സാമസലുൽ ഖൗമില്ലദീന കദബൂ ബിആയാതിന, അതാണ് സൂസഭയിൽ സാമസലൻ. ഒരു വഴി എത്ര മോശം, കൗമിൻ ഒരു ജനതയുടെ, അല്ലദീന കദബൂ ബിആയാതിന, എന്റെ വചനങ്ങളെ നിഷേധിച്ച. അപ്പൊ എന്റെ വചനങ്ങളുടെ നിഷേധമാണ് അത് എന്നാണ് സാഹസബീല എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അതാണ് മസലുൽ ഖൗമില്ലദീന കദബൂ ബിആയാതിന. പിന്നെ മക്കത്ത് എന്ന് പറയുന്നത് കുഫ്റാണെന്ന് നിരവധി വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കുഫ്റാണ് മക്കത്ത് എന്നുള്ളത്. പിന്നെ ഫാഹിഷത്തെ ചെറുപ്പമാണ്. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ പോകുന്നത് ഒരു പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ഏത് നിരാശയായാലും സന്തോഷമായാലും ചിരിയായാലും കരുത്തുതാരം, നടത്തമായാലും ഇരുത്തമായാലും കിടത്തമായാലും കിടക്കലായാലും ഒക്കെ ഈ ഖുർആനിക ആശയങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ്. ഇത് വലിയൊരു വാതിലാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത്. നമ്മുടെ കടത്തം കടക്കാൻ പറയുന്നത് നമ്മൾ കിടക്കണോത്തൊന്ന് നീറ്റുന്നല്ല, അതൊക്കെ ഞാൻ പറയാം, പിന്നീട് വിശദീകരിക്കാം. അപ്പൊ അതാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഈ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനമാണ്. അതാണ് ഈ മാ നിങ്ങൾക്ക് ആരാണ് ഇറക്കി തന്നത്? ഞാനാണോ? അതല്ല, നിങ്ങളാണോ? അതാണ് മാ. മഴവെള്ളമല്ല, മഴ ശിക്ഷയായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മത്തർ ശിക്ഷയാണ്, ശിക്ഷക്കാണ് ഖുർആൻ മത്തർ പറഞ്ഞത്. ഞാൻ അവരുടെ മേൽ, അതാണല്ലോ ഓരോന്ന് കുഫറിന് പറയുന്നതുണ്ട്. മറന്ന് കുഫറാണ്, രോഗം കുഫറാണ്. മനസ്സിലായോ? ശരീരത്തിന്റെ രോഗമല്ല. അപ്പൊ ഖുർആൻ മറള് എന്ന് പറഞ്ഞാൽ രോഗമാണ്, മത്തർ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനങ്ങളുടെ ശിക്ഷയാണ്, അതിനെ നിഷേധിക്കുമ്പോൾ കിട്ടുന്ന ശിക്ഷയാണ്. അത് ഓരോന്നിനുള്ള സമീപനത്തിൽ വ്യത്യാസം വരും. വോയിസ് ബലി പറയുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴാണ്, അത് ദൈവത്തിന്റെ വചനങ്ങളുടെ സഹായമാണ്. അപ്പൊ വോയിസും മത്തറും ഇവര് രണ്ട്, വോയിസ് എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ, മത്തറ് എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ. ഇത് ആ ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾ കാണാം. പക്ഷെ ഖുർആനിൽ മത്തർ എന്ന് പറഞ്ഞാൽ അദാബ, ഖുർആനിലെ വോയിസ് എന്ന് പറഞ്ഞാൽ ഇത് തസ്തഹീസൂന, വോയിസ് സഹായം, ഹെൽപ്പ്, അള്ളാന്റെ സഹായമാണ്, ചാറ്റൽ മഴയല്ല. അപ്പൊ അതാണ് ഖുർആനിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ മഴക്ക് പറഞ്ഞോടെ ഡിക്ഷണറിയിൽ മത്തർ എന്ന് പറഞ്ഞാൽ മഴ എന്ന് ഡിക്ഷണറിയിൽ കാണും, പക്ഷെ ഖുർആനിൽ മത്തർ എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ സഫർ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്, യാത്ര സഫർ. ഒരു വാതിൽ തുറന്നേരാണ്, സഫർ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. മനസ്സിലായോ? ആ വിട്ടുപോയ സഫർ യാത്ര കുഫറാണത്. ആ യാത്രയിലാണ് മൂസ ഭക്ഷണം അന്വേഷിച്ചത്, മൂപ്പർക്ക് വേണ്ട ഹൂത്ത് കൊണ്ടുവരാൻ പറഞ്ഞത്. ആ ഹൂത്തിനെയാണ് താൽക്കാലികമായി മൂപ്പര് നെസീ ചെയ്തത്, മറന്നുപോയത്. പറഞ്ഞാൽ നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടാവും പോയിന്റ്. ആ ഹൂത്തിനെയാണ് മൂപ്പര് സഫറിലാവുമ്പോഴാണ് ആ ഹൂത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞത്. ഖുർആനിൽ സഫർ നിഷേധമാണ്, ദൈവവചനങ്ങളിൽ നിന്നുള്ള അകലലാണ്. ഇനി എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാണെന്ന് എനിക്കറിയില്ല. ഇത് ഇപ്പൊ ഞാൻ ഒരു ബേസ് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്നിട്ട് ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ വേണ്ടതുണ്ടെങ്കിൽ വരും. ഇത് ഞാൻ നിങ്ങൾക്കൊരു തറയിട്ട് തരികയാണ് ഇപ്പൊ, ഒരു അടിത്തറ, ഒരു ബേസ് ഇട്ട് തന്നിട്ടാണ് ഇപ്പൊ ഞാൻ. ഇപ്പൊ ഒരു എന്റെ മൂന്നാലഞ്ച് ക്ലാസ് നിങ്ങൾക്ക് ഒരു അടിത്തറ പാകാൻ പോവുകയാണ്. ഇതിന്റെയൊക്കെ വിശദീകരണം ഇനി ഞാൻ വരും. സഫർ വന്ന ആയത്തുകളുടെയൊക്കെ വിശദീകരണം വരും നിങ്ങൾക്ക്, മറള് വന്ന ആയത്തുകളുടെയൊക്കെ വിശദീകരണം വരും.
ഏത് നിരാശ വന്ന ആയത്തുകളുടെയൊക്കെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് തന്നെ കിട്ടും, കിട്ടിയിട്ടില്ലെങ്കിൽ വരും. മനസ്സിലായോ? നമ്മുടെ ചിരി ചിരിയൊക്കെ ഇപ്പോൾ ഏകദേശം വന്ന് പറഞ്ഞു തന്നു. നമ്മുടെ കരച്ചിൽ ഏകദേശം വന്നു. യഹറൂനലില്ലാതെ സുജ്ജതൻ മുക്കിയ, അവർ ഈ വചനങ്ങൾക്ക് മുകളിൽ അവർ വീഴും, അവരതിന്റെ മുകളിൽ അതിനനുസരിക്കും. വപുക്കിയ എന്ന് പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അവരനുസരിച്ച് നാട്ടിക്കൂടി കരഞ്ഞു കിടക്കുന്നല്ല. അപ്പൊ കരയില്, അപ്പൊ കരച്ചിലിന്റെ ആയത്തെ ഏകദേശം ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് ക്ലാസ്സിലായിട്ട് വന്നു. അപ്പൊ ഇത് ബേസാണ് എന്റെ സഹോദരങ്ങളെ, ഇത് ഈ ഖുർആനിക പഠനത്തിന്റെ അടിത്തറയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വാർത്ത തന്നിട്ടുള്ളത്. ഇവിടെ നിന്നിട്ട് ഇനി ഖുർആൻ പഠിക്കണം. ഇവിടെ നിന്ന് പഠിച്ചാൽ ഇത് നിങ്ങളെ എവിടേക്ക് എത്തിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് നിങ്ങളെ ഈ ഖുർആൻ എത്തിക്കും. അങ്ങനെ പോയാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ജന്നത്തിലെത്തും. അതിനെ നിഷേധിച്ചു പോയാൽ ദൈവത്തിന്റെ നരകത്തിരുന്നിട്ട്. അതാണ് മഖാമ് നമ്മൾ വിശദീകരിച്ചു. മഖാമ് വിശദീകരിച്ച ഇനി മഖാമും കരീം എന്താണ് കിട്ടണ്ട, അത് ഈ ഖുർആനാണ്. മഖാമുൻ കരീം വജന്നാത്തിൻ വഉയൂൻ വമഖാമിൻ കരീം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാന്യമായ, നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള മാന്യമായ ഒരു സ്റ്റാൻഡ് അത് ഖുർആനാണ്. മാന്യമായ സ്റ്റാൻഡ് അത് ഇവിടെയാണ്, അത് ഖുർആനാണ്, ഈ സന്ദേശമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക, ഇത് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഒരു ബേസ് നമ്മൾ ഇപ്പൊ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ ഖുർആൻ പഠിച്ചോളി. നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് നമുക്ക് വൈജ്ഞാനികമായി നമ്മുടെ മനസ്സ് അവിടെ എത്തിപ്പെടും. അതുകൊണ്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാം ശ്രമിക്കണം. അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കണം.